നമസ്കാരം എഡിറ്റേഴ്സ് അവരിലേക്ക് സ്വാഗതം. തലശ്ശേരിയിൽ വോട്ട് ചെയ്യുന്നതിനെ ചൊല്ലി ബി ജെ പിക്കുള്ളിൽ അഭിപ്രായ വ്യത്യാസം രൂക്ഷം. മനസാക്ഷി വോട്ടെന്ന കെ സുരേന്ദ്രന്റെ നിലപാടിനെ തള്ളി കേന്ദ്രമന്ത്രി വി മുരളീധരൻ രംഗത്ത് വന്നു. ആരുടെയും വോട്ട് സ്വീകരിക്കുമെന്ന് കോൺഗ്രസ് നേതാവ് കെ സുധാകരനും വ്യക്തമാക്കി. തലശ്ശേരിയിൽ നടക്കുന്നത് പരസ്യമായ വോട്ട് കച്ചവടമെന്നാണ് സി പി എം നേതാവ് എം വി ഗോവിന്ദൻ മാസ്റ്ററുടെ ആരോപണം. തലശ്ശേരിയിൽ മനസാക്ഷി വോട്ടെന്ന ജില്ലാ നേതൃത്വത്തിന്റെ നിലപാടിനെ കേന്ദ്രമന്ത്രി വി മുരളീധരൻ തള്ളിയതോടെ കണ്ണൂർ ബി ജെ പിയിൽ ആശയക്കുഴപ്പം രൂക്ഷമായി. മനസാക്ഷി വോട്ടെന്ന നിർദ്ദേശത്തെ ബി ജെ പി സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രനും തള്ളിയിരുന്നില്ല. അല്ല, അത് വളരെ വ്യക്തമാണല്ലോ. ഈ രണ്ട് മുന്നണികളോടും സമദൂരം പാലിക്കുന്ന, രണ്ട് മുന്നണികളെയും എതിർക്കുന്ന വലിയൊരു വോട്ട് ശതമാനം അവിടെ ജനങ്ങൾക്ക് നേരിട്ട് പ്രകടമാവും. ബി ജെ പി വോട്ട് സി ഒ ടി നസീറിനെന്നും വി മുരളീധരൻ ഉറപ്പിച്ചു പറഞ്ഞു. പ്രവർത്തകർക്കും വോട്ടർമാർക്കും യാതൊരു ആശയക്കുഴപ്പവുമില്ല. തീരുമാനിച്ചിട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ടല്ലോ. ഒരു കൺഫ്യൂഷൻ ഇല്ല, ബി ജെ പിക്കാർ കൺഫ്യൂഷൻ ഇല്ല. ബി ജെ പി അവിടെ സംസ്ഥാന പ്രസിഡന്റ് പറഞ്ഞതിന് അപ്പുറത്ത് ഞാൻ ഇനിയൊന്നും പറയേണ്ട ആവശ്യമില്ല. ആരുടെ വോട്ടും സ്വീകരിക്കുമെന്ന് കോൺഗ്രസ് നേതാവ് കെ സുധാകരനും പറഞ്ഞു. ഏത് വോട്ട് വാങ്ങാലും നമ്മൾ വാങ്ങും. അതിന് വോട്ട് വേണമെന്ന് ബി ജെ പിക്കാരുടെ വോട്ടിന് ചോദിക്കാൻ ഞങ്ങൾ പോകുന്നില്ല. ഞങ്ങൾ ആരോടും വോട്ടിന് ചോദിച്ചിട്ടില്ല. ബി ജെ പിയോ എസ് ഡി പിയുടെ വോട്ടിന് ഞങ്ങൾ ചോദിച്ചിട്ടില്ല. പക്ഷെ ആരെങ്കിലും വന്ന് വോട്ട് ചെയ്താൽ നമ്മൾ എന്ത് ചെയ്യും? ഇതിനിടെ തലശ്ശേരിയിലെ പരസ്യമായ വോട്ട് കച്ചവടമെന്ന ആരോപണമായി സി പി ഐ എം കേന്ദ്ര കമ്മിറ്റി അംഗം എം വി ഗോവിന്ദൻ മാസ്റ്റർ രംഗത്തെത്തി. അതേസമയം വോട്ട് തേടുകയും പിന്നീട് മലക്കം മറിയുകയും ചെയ്ത സി ഒ ടി നസീറിന്റെ നിലപാട് വലച്ചെങ്കിലും വോട്ട് കച്ചവട ആരോപണം മറികടക്കാനാണ് ബി ജെ പി കേന്ദ്ര നേതൃത്വം ഇപ്പോൾ ശ്രമിക്കുന്നത്. വിവിധ ബ്യൂറോകൾക്കൊപ്പം റിപ്പോർട്ടർ കോഴിക്കോട്. വിഷയത്തിൽ നമ്മോടൊപ്പം അഡ്വക്കേറ്റ് നിവേദിത, മഹിളാമോർച്ച സംസ്ഥാന അധ്യക്ഷ വി പി പി മുസ്തഫ, സി പി ഐ എം നേതാവ് റിജിൽ മാക്കുറ്റി, യൂത്ത് കോൺഗ്രസ് സംസ്ഥാന വൈസ് പ്രസിഡന്റ്. ആദ്യം ശ്രീ റിജിൽ മാക്കുറ്റി, കെ സുധാകരൻ പറയുന്നത് ആരുടെയും വോട്ട് സ്വീകരിക്കുമെന്നാണ്, അതിന്റെ അർത്ഥം തലശ്ശേരിയിൽ ബി ജെ പിയുടെ വോട്ട് സ്വീകരിക്കാൻ ഐക്യമുന്നണി സന്നദ്ധമായി നിൽക്കുകയാണ് എന്നാണോ? ഒരിക്കലുമില്ല, ബി ജെ പിയുമായി ഒരു തരത്തിലുള്ള ധാരണയുമില്ല. ബി ജെ പിയുടെ ഒരു വോട്ട് പോലും തലശ്ശേരിയിൽ വേണ്ട, വളരെ അസന്നിഗ്ധമായി. ഞങ്ങളുടെ നേതാവ് പറയുന്നത് ആരുടെയും വോട്ട് വേണ്ട എന്ന് പറയില്ല എന്ന്. റിജിൽ മാക്കുറ്റി പറയുന്നു ബി ജെ പിയുടെ വോട്ട് വേണ്ട എന്ന്. ബഹുമാനായ കേരളത്തിന്റെ കെ പി സി സി അധ്യക്ഷനും അതോടൊപ്പം തന്നെ യു ഡി എഫിന്റെ കൺവീനർ ഉൾപ്പെടെയുള്ള നേതാക്കന്മാർ, ശ്രീ കെ സുധാകരനും അദ്ദേഹത്തിന്റെ ബൈറ്റ് നിങ്ങൾ മുഴുവൻ കാണണം. അദ്ദേഹവും പറഞ്ഞിട്ട് ബി ജെ പി ആയിട്ട് ഒരു വോട്ടും ഒരു ധാരണയും ഇല്ല. ബി ജെ പിയുടെ വോട്ട് ഞങ്ങൾക്ക്, ബി ജെ പിയുടെ വോട്ട് വേണമെന്ന് ഞങ്ങൾ ആവശ്യപ്പെട്ടില്ല. പക്ഷെ വോട്ട് ചെയ്താൽ ഞങ്ങൾ എന്ത് ചെയ്യും എന്നാണ് ചോദിച്ചത്. ഞങ്ങളുടെ പാർട്ടിയുടെ പ്രസിഡന്റും അതോടൊപ്പം തന്നെ യു ഡി എഫ് കൺവീനറും അവർ പറഞ്ഞിട്ടുണ്ട് ബഹുമാനായ ശ്രീ കെ സുധാകരന്റെ ബൈറ്റ് മുഴുവൻ എടുത്താലും. ഒരിക്കലും അല്ല, കെ സുധാകരൻ ഒരിക്കലും ബി ജെ പി വോട്ട് വേണം എന്ന് പറഞ്ഞിട്ടില്ലല്ലോ. അദ്ദേഹം വേണം എന്ന് പറഞ്ഞെങ്കിലല്ലേ ബി ജെ പി വോട്ട്. അങ്ങനെ ഒരു തരത്തിലും അദ്ദേഹത്തിന്റെ പിന്നെ വൈറ്റിൽ നിന്ന് അങ്ങനെ ഒരു തരത്തിലും ബി ജെ പി വോട്ട് വേണം എന്ന് അദ്ദേഹം പറഞ്ഞിട്ടില്ല. ബി ജെ പി തലശ്ശേരിയിലെ കള്ളക്കളി കളിക്കുന്നത് റിജിൽ മാക്കുറ്റി യു ഡി എഫിന് വോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടല്ലേ? ആദ്യം അറിയാമല്ലോ അവിടെയുള്ള സംഭവ വികാസങ്ങൾ, ഞാൻ ഒന്നേ എന്ന് പറയേണ്ട കാര്യമില്ല. അവസാനം ഇപ്പോൾ മനസാക്ഷി വോട്ടിന് ആഹ്വാനം ചെയ്തു. മനസാക്ഷി വോട്ടിന് ആഹ്വാനം ചെയ്തപ്പോൾ അത് യു ഡി എഫിന് എന്നുള്ള നിലയിൽ ചിത്രീകരണം വരുമെന്ന് അറിഞ്ഞപ്പോൾ വി മുരളീധരൻ അത് തള്ളിപ്പറയുകയാണ് ചെയ്യുന്നത്. അവിടെ ഇപ്പോൾ ബി ജെ പി നടത്തുന്ന കള്ളക്കളിയെല്ലാം യു ഡി എഫിന് വേണ്ടിയിട്ടല്ലേ ശ്രീ റിജിൽ മാക്കുറ്റി? അസന്നിഗ്ധമായി ഇവിടെ പറയാൻ ആഗ്രഹിക്കുകയാണ്, ബി ജെ പിയുമായി ഒരു ധാരണയോ ബി ജെ പിയുടെ ഒരു വോട്ടോ കേരളത്തിലെ യു ഡി എഫിന് വേണ്ട, പ്രത്യേക തലശ്ശേരിയിലും വേണ്ട എന്ന് വളരെ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. ബി ജെ പിക്ക് വോട്ട് അവർ തന്നെ പറയുന്നുണ്ടല്ലോ അത്തരത്തിലുള്ള കാര്യങ്ങൾ. അവരുമായി യാതൊരു തരത്തിലുള്ള നീക്കുപോക്കോ ധാരണയോ ഒന്നും ഞങ്ങളില്ല. കാരണം ഞങ്ങളുടെ ശത്രു, പ്രഖ്യാപിത ശത്രു രാജ്യത്തിനകത്ത് കോൺഗ്രസിനെ എതിർക്കുന്ന ഒരു പാർട്ടിയാണ്, കോൺഗ്രസിന്റെ ശത്രുവാണ് ബി ജെ പി. അതുകൊണ്ട് ബി ജെ പിയുമായി ഒരു തരത്തിലുള്ള ധാരണയോ ബി ജെ പിയുടെ വോട്ടോ ഞങ്ങൾക്ക് വേണ്ടാവെന്ന് പറഞ്ഞിട്ടുണ്ട്. ആ വോട്ട് വേണ്ടാവെന്ന് ആവർത്തിച്ച് പറയാണ്. അതിനപ്പുറത്തേക്ക് ഖണ്ഡിതമായി പറയുന്നു എന്ന് ഞാൻ അംഗീകരിക്കുകയാണ്. പക്ഷെ അങ്ങനെ പറയാത്ത ആളുകളെ കുറിച്ചാണ് ഞാൻ നേരത്തെ താങ്കളോട് പരാമർശിച്ചത്. ദയവായി തുടരുക. അഡ്വക്കേറ്റ് നിവേദിത, എന്തുകൊണ്ടാണ് ജില്ലാ നേതൃത്വം പറയുന്നത് മനസാക്ഷി വോട്ട്, സംസ്ഥാന നേതൃത്വം അതായത് കെ സുരേന്ദ്രൻ രണ്ടും കെട്ട വർത്തമാനം, വി മുരളീധരനിലേക്ക് എത്തുമ്പോൾ ഒരു മനസാക്ഷി വോട്ടും ഇല്ല, പോയി എന്താ സി ഒ ടി നസീറിന് വോട്ട് ചെയ്യുക എന്ന നിലപാടെടുക്കുന്നു, എന്തുകൊണ്ടാണ് ജില്ലാ സംസ്ഥാന കേന്ദ്ര നേതൃത്വങ്ങൾക്ക് വ്യത്യസ്ത നിലപാട്? ഇങ്ങനെ ഒരു വ്യത്യസ്ത നിലപാടുള്ളതായിട്ട് ഞങ്ങളുടെ അഭിപ്രായത്തിൽ അല്ലെങ്കിൽ ഇങ്ങനെ പാർട്ടിയുടെ നേതൃത്വത്തിൽ യാതൊരുവിധ അഭിപ്രായ വ്യത്യാസവും ഉള്ളതായിട്ട് പറഞ്ഞിട്ടുമില്ല, പറയുന്നുമില്ല. കാരണം ചില പ്രവർത്തകർ കൺഫ്യൂസ്ഡ് ആയിട്ടുണ്ട്. കാരണം അപ്രതീക്ഷിതമായിട്ട് അവരുടെ ജില്ലാ അധ്യക്ഷൻ തന്നെ നോമിനേഷൻ, അവരുടെ സ്ഥാനാർത്ഥിയായിട്ട് വരേണ്ട ഒരു സ്ഥലത്ത് നോമിനേഷൻ ചില സാങ്കേതിക കാരണങ്ങൾ പറഞ്ഞ് തള്ളുന്ന ഒരവസ്ഥയിലെത്തിയപ്പോൾ കൺഫ്യൂസ്ഡ് ആയിട്ടുള്ള പ്രവർത്തകർ, അവർക്ക് പിന്നീട് സി ഒ ടി നസീറിന്റെ സപ്പോർട്ട് ചെയ്യുകയാണ് പാർട്ടി എന്ന് പറഞ്ഞപ്പോൾ അത് അംഗീകരിച്ചവരാണ്.
പക്ഷെ അതിനുശേഷം ഇത്തരത്തിൽ പ്രവർത്തകരുടെ വികാരങ്ങൾ പലയിടത്തും പല രീതിയിലും പ്രകടിപ്പിക്കാൻ തുടങ്ങി. കാരണം സ്വന്തം സ്ഥാനാർത്ഥി NDA ഒരു സ്ഥാനാർത്ഥി ഇല്ലാത്തതിന്റെ ബുദ്ധിമുട്ട് അവരെ ആ പ്രവർത്തകരെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ വിഷയം തന്നെയാണ്. അവർ പലതും പറഞ്ഞിട്ടുണ്ടാവാം അവരുടെ രണ്ടുപേരെയും ഈ ചർച്ചയിൽ ലഭ്യമാക്കാൻ ഞാൻ ശ്രമിക്കുന്നുണ്ട്. വ്യക്തതയോടുകൂടി പറയൂ അഡ്വക്കേറ്റ് നിവേദിത, CoT നസീറിന് പിന്തുണ കൊടുക്കാൻ തീരുമാനിച്ചു, CoT നസീർ പറയുന്നു നിങ്ങളുടെ പിന്തുണ വേണ്ട, നിങ്ങൾ പിന്തുണയ്ക്കുമെന്ന് പറയുന്നത് UDFന് വോട്ട് മറിച്ചു കൊടുക്കാൻ വേണ്ടിയാണ്, അതുകൊണ്ട് നിങ്ങളുടെ പേരിനുള്ള പിന്തുണ ആവശ്യമില്ല എന്നുള്ളത് നിങ്ങളുടെ പ്രവർത്തനത്തിലൂടെ CoT നസീറിന് ബോധ്യമായി. കാരണം പിന്തുണയ്ക്കുന്നു എന്ന് പറയുന്നതല്ലാതെ BJP നേതൃത്വം സഹകരിക്കുന്നില്ല എന്ന്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ജില്ലാ നേതൃത്വം പറഞ്ഞത് മനസാക്ഷി വോട്ട് ചെയ്യാൻ ജില്ലാ നേതൃത്വം തീരുമാനിക്കുമ്പോൾ കേന്ദ്ര നേതൃത്വമാണ് പറയുന്നത് അത് പറ്റില്ല, നിങ്ങൾ CoT നസീറിന് തന്നെ വോട്ട് ചെയ്യണമെന്ന്. കേന്ദ്ര നേതൃത്വം പറയുന്നത് ആശയ തലത്തിൽ അങ്ങനെ ഒരു പ്രതിസന്ധി ഇല്ല എന്ന് വരുത്തി തീർക്കാനാണ്. പക്ഷെ ജില്ലാ നേതൃത്വം CoT നസീറിന് വോട്ട് ചെയ്യേണ്ടതില്ല, മനസാക്ഷി വോട്ട് ചെയ്യാമെന്ന് തീരുമാനിച്ചാൽ അതല്ലേ നടപ്പാകുമോ? അത് UDFന് അനുകൂലമായ രീതിയിലെ വോട്ട് ഷിഫ്റ്റ് ചെയ്യാൻ വേണ്ടിയാണ് എന്ന് പറഞ്ഞാൽ അതിനെ എങ്ങനെയാണ് കുറ്റം പറയാനാകും? സംഘടനാ നിർദ്ദേശം അതേപടി അനുസരിക്കുന്നവരാണ് NDAയുടെ ഓരോ പ്രവർത്തകരും, അതിൽ യാതൊരുവിധ സംശയവും ഇല്ല. സംഘടന പറഞ്ഞത് CoT നസീറിനെ പിന്തുണയ്ക്കാനാണ് എങ്കിൽ എല്ലാവരും അത് തന്നെയായിരിക്കും ചെയ്യുക. എന്നാൽ മാനസികമായിട്ട് പ്രയാസമുണ്ടായ സാഹചര്യത്തില് പലതരത്തിലുള്ള പ്രതികരണങ്ങൾ പല ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ടാവും. നിങ്ങൾക്കറിയാമല്ലോ NDAയുടെ ഒരു സ്ഥാനാർത്ഥി, അതും ജില്ലാ അധ്യക്ഷൻ സ്ഥാനാർത്ഥിയായിട്ട് വരുന്ന ഒരു സാഹചര്യത്തിൽ നിന്നും തലശ്ശേരി ഒരു പോലെയുള്ള ഒരു മണ്ഡലത്തിൽ ഇത്തരത്തിലൊരു വിഷയം ഉണ്ടായപ്പോൾ അത് തീർച്ചയായിട്ടും CoT നസീറിന്റെ ഭാഗത്ത് നിന്ന് അല്ല, നിങ്ങൾ പറയുമ്പോ അതെല്ലാം പറയണ്ടല്ലോ, നിങ്ങൾക്ക് അറിയേണ്ട കാര്യം മാത്രമല്ലല്ലോ പറയാനല്ലോ ഞാൻ ഇരിക്കുന്നത്. മാധ്യമങ്ങൾ ചോദിച്ച ചോദ്യങ്ങൾക്കെല്ലാം ഉത്തരം പറയാനല്ല ഞാൻ ഇരിക്കുന്നത്, നിങ്ങൾക്കറിയേണ്ട കാര്യം മാത്രം പറയാനല്ലോ ഞാൻ ഇരിക്കുന്നത്. ഞങ്ങൾക്ക് അറിയേണ്ട കാര്യം മാത്രം പറയാനല്ല, പക്ഷെ ഞങ്ങൾക്ക് അറിയേണ്ട കാര്യം കൂടി ഒന്ന് പറഞ്ഞു തരണം ശ്രീമതി നിവേദിത. എന്റെ ചോദ്യം ഒറ്റയേ ഉള്ളൂ, UDFന് വോട്ട് മറിക്കാനുള്ള തന്ത്രമല്ല ഈ കൺഫ്യൂഷൻ. ജില്ലാ നേതൃത്വം ഒന്ന് പറയുക, സംസ്ഥാന നേതൃത്വം വേറൊന്ന് പറയുക, കേന്ദ്ര നേതൃത്വം വേറൊന്ന് പറയുക, വോട്ട് ചെയ്യേണ്ട BJP ഇതിൽ ഏത് പറയുന്നതാണ് കേൾക്കേണ്ടത് എന്ന് മനസ്സിലാക്കാത്ത സ്ഥിതി വിശേഷത്തിലേക്ക് എത്തുക. അങ്ങനെ നിങ്ങൾ ആരോട് വോട്ട് മറിക്കുന്നു എന്ന് എനിക്കറിയില്ല, പക്ഷെ വോട്ട് മറിക്കാനുള്ള ഏറ്റവും നല്ല ഉപായമാണിത്. കൺഫ്യൂഷൻ ഉണ്ടാക്കുക, ആശയക്കുഴപ്പം ഉണ്ടാക്കുക, അതാണ് തലശ്ശേരിയിൽ BJP ചെയ്യുന്നത്. BJPനെ സംബന്ധിച്ച് തുല്യ തലത്തിൽ മാറ്റി നിർത്തേണ്ടവർ തന്നെയാണ്, അങ്ങനെയാണ് BJP ചെയ്തു പോകുന്നത്. BJPയുടെ വോട്ട് കച്ചവടം പറഞ്ഞുകൊണ്ട് ഇനി ആരും വരണ്ട. വോട്ട് കച്ചവടം നടത്തുന്നവരും തമ്മിൽ തമ്മിൽ അഡ്ജസ്റ്റ്മെന്റ് രാഷ്ട്രീയമായിട്ട് മുന്നോട്ട് പോകുന്നത് LDFും. നിങ്ങളുടെ ഏറ്റവും മുതിർന്ന നേതാവ് ശിവ രാജഗോപാൽ കഴിഞ്ഞ ദിവസം പറഞ്ഞു 91 ഞങ്ങൾക്ക് കച്ചവടം ഉണ്ടായിരുന്നു, ഇനിയും പ്രായോഗികമാവുമെങ്കിൽ ഞങ്ങൾക്ക് നേട്ടം ഉണ്ടാവുകയാണെങ്കിൽ ഞങ്ങൾ ഇനിയും കച്ചവടം ചെയ്യുമെന്ന്. ഞാൻ ചോദിച്ചോക്കട്ടെ, കച്ചവടം ചെയ്യുന്നുവെന്നാണോ പറഞ്ഞത്? ഓരോരോ രാഷ്ട്രീയ കക്ഷികൾ ഓരോ സമയത്ത് പല ആശയങ്ങളുമായിട്ട് മുന്നോട്ട് വന്നിട്ടുണ്ടാവും, അതിനനുസരിച്ചുള്ള പ്രവർത്തനം. ഞാൻ ചോദിച്ചു നോക്കട്ടെ, ഈ LDF UDFും ഇത്രയൊക്കെ പറയുന്ന UDFന്റെ മുല്ലപ്പള്ളി രാമചന്ദ്രൻ ഇന്നലെ എന്താ പറഞ്ഞത്? നിങ്ങൾ എന്താ അതിനെ കുറിച്ച് ചർച്ച ചെയ്യാറുണ്ട്? തലശ്ശേരി ചർച്ച ചെയ്യാനുള്ള സാഹചര്യം ഞാൻ പറഞ്ഞു, ജില്ലാ സംസ്ഥാന നേതൃത്വങ്ങൾക്ക് വ്യത്യസ്ത നിലപാട്. ഞാൻ ചോദിച്ചു നോക്കട്ടെ, തലശ്ശേരി ചർച്ച ചെയ്യാനുണ്ടായ സാഹചര്യം എന്താന്ന് നിങ്ങൾക്ക് കൃത്യമായിട്ട് അറിയാലോ. തലശ്ശേരിയിൽ യാതൊരുവിധ കാരണവും ഇല്ലാണ്ട് തലശ്ശേരി ചർച്ച ചെയ്യാനുള്ള സാഹചര്യം അഡ്വക്കേറ്റ് നിവേദിത ഒന്നേ ഉള്ളൂ, BJP അറിയാം എങ്ങനെയാണ് വോട്ട് മറിക്കാനാവുക എന്ന്. അവിടെ ഒരു ആശയക്കുഴപ്പം ഉണ്ടാക്കുക, അതുകൊണ്ട് ജില്ലാ നേതൃത്വത്തിനെ കൊണ്ട് ഒന്ന് പറയിക്കുക, സംസ്ഥാന നേതൃത്വത്തെ കൊണ്ട് വേറൊന്ന് പറയിപ്പിക്കുക, കേന്ദ്ര നേതൃത്വത്തെ കൊണ്ട് വേറൊന്ന് പറയിപ്പിക്കുക, അങ്ങനെ പ്രവർത്തകരെ ആശയക്കുഴപ്പത്തിലാക്കുക. അങ്ങനെ പറയുന്നതാണ് കേന്ദ്രവും പറഞ്ഞിട്ടുള്ളൂ, അതല്ലാതെ അപ്പുറത്ത് ഒരു കാര്യവും കേന്ദ്രവും പറഞ്ഞിട്ടില്ല. ഇവിടെ സംസ്ഥാനം പറയുന്നു അല്ലെങ്കിൽ ജില്ല പറയുന്നു, ജനങ്ങളോടൊപ്പം നിൽക്കുന്നവരെ പല അഭിപ്രായ വ്യത്യാസങ്ങളും ഉണ്ടായപ്പോ അതിനെ അനുകൂലമായിട്ടുള്ള നിലപാടുകൾ സ്വീകരിക്കേണ്ടത് ഇതിലെ മുതിർന്ന കാര്യകർത്താക്കളുടെ ഒരു ഉത്തരവാദിത്തമാണ്. ശരി, ദയവായി തുടരുക. VPP മുസ്തഫ, നേരത്തെ കെ സുധാകരൻ പറഞ്ഞു ആരുടെ വോട്ടും സ്വീകരിക്കുമെന്ന്, പക്ഷെ റിജിൽ മാക്കുറ്റി അത് തള്ളി പറയുകയാണ്. റിജിൽ മാക്കുറ്റി പറയുന്നത് ഞങ്ങൾക്ക് BJP വോട്ട് വേണ്ട, ഞങ്ങളുടെ
പാർട്ടി അധ്യക്ഷൻ അങ്ങനെ പറഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ്. ശ്രീ വി പി പി മുസ്തഫ അങ്ങനെ തലശ്ശേരിയിലെ ഇനി അഥവാ ഷംസീറിനെ തോൽപ്പിക്കാൻ ബി ജെ പി വോട്ടുകൾ കൂടി യു ഡി എഫിലേക്ക് കിട്ടുകയാണെങ്കിൽ സഹായിക്കുമെങ്കിൽ ആ വോട്ട് വേണ്ട എന്ന് പറഞ്ഞ റിജിൽ മാക്കുറ്റിയെ താങ്കൾ അഭിനന്ദിക്കുമോ? ഞാൻ വിചാരിച്ചു റിജിൽ മാക്കുറ്റി ആയിരിക്കും ഇത്തവണ തലശ്ശേരിയിലെ സ്ഥാനാർത്ഥി എന്നാണ്. ഈ കോൺഗ്രസിനകത്തെ സ്ഥാനാർത്ഥി നിർണയത്തിലോ അതിന്റെ ഈ കച്ചവട താല്പര്യങ്ങൾ തീരുമാനിക്കുന്നതിലോ റിജിൽ മാക്കുറ്റിക്ക് എന്തെങ്കിലും റോൾ ഉണ്ടോ ദിഗേഷ്? അത് മുഴുവൻ നിങ്ങൾക്കറിയാം. കണ്ണൂർ ജില്ലയിൽ തീരുമാനിക്കുന്നത് കെ സുധാകരന്റെ ബി ജെ പിയുമായിട്ടുള്ള കണ്ണൂർ ജില്ലയിലെ വോട്ട് കച്ചവടം പുതിയ സംഗതിയാണോ? കെ സുധാകരൻ തന്നെ വിജയിച്ചിട്ടുള്ളത് ബി ജെ പിയുമായിട്ടുള്ള വോട്ട് കച്ചവടത്തിലൂടെയല്ലേ? ഇത് നന്നായിട്ട് അറിയാവുന്ന ആളുകളല്ലേ നമ്മളെല്ലാം? എല്ലാ മാധ്യമ പ്രവർത്തകർക്കും അറിയാം, എല്ലാ രാഷ്ട്രീയ പ്രവർത്തകർക്കും അറിയാം, റിജിൽ മാക്കുറ്റിക്കും അറിയാം. അങ്ങനെ വോട്ട് കച്ചവടം നടക്കുന്ന അതിന് നേതൃത്വം കൊടുത്തിട്ടുള്ള ഒരാൾ സ്വാഭാവികമായിട്ടും ഏത് വോട്ടും സ്വീകരിക്കുമെന്ന് പറയും. എന്ന് പറഞ്ഞാൽ തലശ്ശേരിയിലെ ബി ജെ പി ജില്ലാ പ്രസിഡന്റിന്റെ നാമനിർദ്ദേശ പത്രിക തള്ളിപ്പോയത് യാദൃശ്ചികമല്ല, അത് ആസൂത്രിതമാണ്, ബോധപൂർവമാണ്. എങ്ങനെയെങ്കിലും തലശ്ശേരി മണ്ഡലത്തിൽ കീഴ്പ്പെടുത്തണം. സുരേഷ് ഗോപിയുടെ പ്രസ്താവന കൊടുന്നനവേ ഉണ്ടായതാണോ? ഷംസീറിനെ തോൽപ്പിക്കണം എന്തൊരു വലിയ ആർജവത്തോടെ താങ്കളോടല്ലേ പറഞ്ഞത്? ഷംസീർ സുരേഷ് ഗോപി താങ്കളോട് പൊട്ടിത്തെറിച്ചിട്ടാ പറഞ്ഞത്? എന്നോടല്ല പറഞ്ഞത്, ഷംസീറിനെ തോൽപ്പിക്കണം എന്നുള്ളത് ന്യൂസ് 18 സൗണ്ട് ബൈറ്റ് ആണ്. പക്ഷെ അങ്ങനെ പറഞ്ഞു. സോറി സോറി, അല്ല താങ്കളോട് ഒരു അല്ല അത് വേറെ അല്ല താങ്കളുമായിട്ടുള്ള ഒരു ഡിബേറ്റും ഞാൻ കണ്ടു. താങ്കളുമായിട്ടുള്ള ഒരു ഡിബേറ്റിലും ഇതുപോലെ തന്നെയുള്ള സമീപനം, ഞാനത് മറന്നുപോയി. അഡ്വക്കേറ്റ് നിവേദിത അതെ ന്യൂസ് 18 കൊടുത്തിട്ടുള്ള ഒരു സൗണ്ട് ബൈറ്റില് സുരേഷ് ഗോപി പറയുന്നത് നമുക്ക് തലശ്ശേരിയില് ഷംസീറിനെ തോൽപ്പിക്കണം എന്നാണ്. ഷംസീറിനെ തോൽപ്പിക്കണം തലശ്ശേരിയിലെങ്കില് ബി ജെ പിക്ക് സ്ഥാനാർത്ഥി ഇല്ലല്ലോ, ജയിക്കാനുള്ള ശ്രമം നടത്താൻ പോലുമുള്ള സ്ഥാനാർത്ഥി ഇല്ല. പിന്നെ ആരാ, പിന്നെ ആരാ ഉള്ളത്? ഉള്ളതാരാ? തീർച്ചയായിട്ടും അദ്ദേഹം അദ്ദേഹത്തിന്റെ വ്യക്തിപരമായ അഭിപ്രായം ചോദിച്ചപ്പോ പറഞ്ഞ ഒരു കാര്യമാണ് അദ്ദേഹത്തിന്റെ മനസ്സിൽ ഷംസീറിനെ തോൽപ്പിക്കുക എന്ന് തന്നെയാണ് അദ്ദേഹം വ്യക്തിപരമായ അഭിപ്രായമാണ് എന്നൊക്കെ എങ്ങനെയാണ് ശ്രീമതി നിവേദിത നമ്മൾ വിശ്വസിക്കുക? സുരേഷ് ഗോപി പറയുക നമുക്ക് ഷംസീറിനെ തോൽപ്പിക്കണമെന്ന്. നേരത്തെ ഇവിടെ വി പി പി ചൂണ്ടിക്കാണിച്ചതുപോലെ റിജിൽ മാക്കറ്റിയുടെ നേതാവ് ശ്രീ കെ സുധാകരൻ പറയുക ആരുടെ വോട്ട് കിട്ടിയാലും ഞങ്ങൾ സ്വീകരിക്കും എന്ന് പറയുന്ന സാഹചര്യത്തില് തലശ്ശേരി എങ്ങനെയാണ് വിധി എഴുതാൻ പോകുന്നത്? വീഡിയോ ന്യൂസ് 18 ഇന്റർവ്യൂ പൂർണ്ണമായിട്ടും സംപ്രേഷണം ചെയ്തിട്ടില്ല എന്ന് അദ്ദേഹം തന്നെ വിശദീകരിക്കുകയുണ്ടായിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞു എന്നോട് ഒരു പൗരൻ എന്ന നിലയിലുള്ള ചോദ്യങ്ങൾ ചോദിച്ചപ്പോൾ അതിനുള്ള ഉത്തരമായിട്ടാണ് പറഞ്ഞത്. അദ്ദേഹം ഒരു തരത്തിലും LDFന്റെ ഷംസീറിനെ അധികാരത്തിലേറുന്നത് ഇഷ്ടപ്പെടുന്നില്ല എന്നുള്ളത് കൊണ്ട് അദ്ദേഹം വ്യക്തിപരമായിട്ട് അഭിപ്രായം പറഞ്ഞു എന്ന് മാത്രമല്ല, ബി ജെ പിയെ സംബന്ധിച്ച് NDAനെ സംബന്ധിച്ച് LDF ഈ കഴിഞ്ഞ അത്രയും നിഷ്കളങ്കമായിട്ടൊന്നും അല്ല അഡ്വക്കേറ്റ് നിവേദിത കാര്യങ്ങൾ. ഒന്ന്, താങ്കൾ മത്സരിക്കേണ്ടിയിരുന്ന താങ്കളുടെ നാമനിർദ്ദേശ പത്രിക തള്ളിപ്പോയതിനെ തുടർന്ന് NDA സ്ഥാനാർത്ഥി ഇല്ലാതായിട്ടുള്ള ഗുരുവായൂർ നിയമസഭാ മണ്ഡലത്തിൽ ആര് ജയിക്കണം എന്ന് സുരേഷ് ഗോപി പറഞ്ഞു. നമ്മുടെ തലശ്ശേരിയില് ഷംസീർ ജയിക്കാൻ പാടില്ല എന്ന് പറഞ്ഞു അദ്ദേഹം കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ അഭിപ്രായം അദ്ദേഹം പറഞ്ഞു. കാരണം ഞാൻ മടങ്ങിയെത്താം, ദയവായി തുടരുക, രണ്ടുപേരും ദയവായി തുടരുക. എൻ ഷംസീർ നമ്മോടൊപ്പം ഉണ്ട്. ഷീ ഷംസീർ, ഇപ്പോ ബി ജെ പി മനസാക്ഷി വോട്ടിന് ജില്ലാ നേതൃത്വം ആഹ്വാനം ചെയ്യുന്നു, സംസ്ഥാന കേന്ദ്ര നേതൃത്വം അതല്ല, ഞങ്ങള് സിഒടി നസീറിന് തന്നെയാണ് വോട്ട് ചെയ്യുക എന്ന് വ്യക്തമാക്കിയിട്ടുണ്ട്. ഷംസീർ, ബി ജെ പി വോട്ടുകൾ എങ്ങോട്ടേക്കായിരിക്കും പോവുക? ബി ജെ പി വോട്ട് തലശ്ശേരിയിൽ ഇടതുപക്ഷത്തിന് കിട്ടാൻ സാധ്യതകൾ വളരെ കുറവാണ്. ക്ലിയർ ആയി യു ഡി എഫിലേക്ക് പോകും എന്നുള്ളതാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. നേരത്തെ ഉണ്ടാക്കിയ അണ്ടർസ്റ്റാൻഡിംഗ് ഇന്ന തന്നെയാണ് അത്. പക്ഷെ അതൊന്നും ഇവിടെ തെരഞ്ഞെടുപ്പിനെ ബാധിക്കാൻ പോകുന്നില്ല. തെരഞ്ഞെടുപ്പിന് 25,000 ബി ജെ പി വോട്ടുണ്ടെന്നാണല്ലോ നമ്മളെല്ലാം അനുമാനിക്കുന്നത്. അത് അപ്പുറത്തേക്ക് വീണാല് താങ്കൾ ഒരുപക്ഷെ പരാജയത്തിലേക്കോ പരാജയത്തിന് അടുത്ത സാഹചര്യത്തിലേക്കോ പോകില്ലേ ഷീ ഷംസീർ? ബി ജെ പിക്ക് 25,000 വോട്ടൊന്നും ഇല്ല, അതൊക്കെ നിങ്ങൾ ഓവർ എസ്റ്റിമേറ്റ് ചെയ്യുന്നതാണ്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എത്രയാ വോട്ട് നമ്മുടെ അബ്ദുള്ള കുട്ടിക്ക്? ശരി, നമ്മളിപ്പോ പോളിംഗിന്റെ തലേ ദിവസം ഒരു സ്ഥാനാർത്ഥിയോട് ജയിക്കോ തോക്കോ എന്ന് ചോദിക്കുന്ന കാര്യമില്ലല്ലോ. പക്ഷേ ഇവിടെ ഇങ്ങനെ ഒരു കൺഫ്യൂഷൻ ഉണ്ടാകാൻ എന്താ കാരണം? സിഒടി നസീർ എനിക്ക് ബി ജെ പി വോട്ട് വേണ്ടെന്ന് പറയുന്നു, ഉടനെ മനസാക്ഷി വോട്ട് തീരുമാനിക്കുന്നു, അത് പറ്റില്ല എന്ന് കേന്ദ്രം പറയുന്നു. ഈ കൺഫ്യൂഷന്റെ കാര്യം എന്താണ് ഷീ ഷംസീർ? ഞാൻ പറഞ്ഞല്ലോ, അത് ആത്യന്തികമായി നേരത്തെ ഉണ്ടാക്കിയ ഡീലാണ്. അത് നസീറിന് കൊടുക്കുമെന്ന് പറഞ്ഞ് ബി ജെ പി കൊടുക്കാൻ വേണ്ടിയാണ്. ഇത് കോൺഗ്രസിൽ കൃത്യമായി വോട്ട് കൊടുക്കും, കോൺഗ്രസിന് കൊടുക്കും, കോൺഗ്രസിന് കൊടുക്കും അവര്. അത്
അതുകൊണ്ട് ടോട്ടൽ വോട്ട് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റുമോ കോൺഗ്രസിന്? ഇന്നിപ്പോ അവിടുത്തെ ജില്ലാ നേതൃത്വം പറയുന്നത് സി പി എം ഞങ്ങളെ ശാരീരികമായി ആക്രമിച്ചു, സംഘടനാപരമായി ഞങ്ങളെ ഇല്ലാതാക്കാൻ ശ്രമിച്ചു, സംഘടനാപരമായി കോൺഗ്രസ് ഞങ്ങളെ ഇല്ലാതാക്കാൻ ശ്രമിച്ചു, അതുകൊണ്ട് ഇവരെ രണ്ടുപേരെയും മാറ്റിയിട്ടുള്ള മനസാക്ഷി വോട്ടിനെ കുറിച്ചാണ് ജില്ലാ നേതൃത്വം പറയുന്നത്. കോൺഗ്രസുമായിട്ടൊരു അകൽച്ച അവിടെ ബി ജെ പിക്ക് ഉണ്ടോ? അത്തരത്തിൽ അങ്ങനെ ഒരു അകൽച്ച ഉള്ളത് എനിക്ക് തോന്നിയിട്ടില്ല. അവരൊക്കെ വളരെ മാനസികമെന്നുള്ള ഐക്യത്തിലാണ്. പൊതുവിൽ ഒരു കമ്മ്യൂണിസ്റ്റ് ഇടതുപക്ഷ വിരോധമാണ് ഇവിടെ അടിസ്ഥാനം. ഈ ഒരു ഘട്ടത്തിൽ ഞാനിപ്പോ അതിന്റെ ഇൻഡെപ്തിലേക്ക് പോകുന്നില്ല. ഞാൻ ഒരു കാര്യം ഉറപ്പിച്ച് പറയാം, വളരെ കൃത്യമായി ഇടതുപക്ഷ ജനാധിപത്യം ജയിക്കും ഇവിടെ. നല്ല ഭൂരിപക്ഷത്തിൽ, വെറും ഒരു ഭൂരിപക്ഷത്തിലല്ല, നല്ല ഭൂരിപക്ഷത്തിൽ ഇടതുപക്ഷ ജനാധിപത്യം ജയിക്കുമെന്നാണ് എന്റെ പൂർണ്ണ വിശ്വാസം. ഞാൻ ഫീൽഡിലാണ് ഇപ്പോഴുള്ളത്, ഫീൽഡിൽ നിന്ന് വന്നുകൊണ്ടിരിക്കുകയാണ്. തീർച്ചയായും കണ്ണൂരിലെ കഴിഞ്ഞ തവണ പിണറായി വിജയനേക്കാൾ ഭൂരിപക്ഷം താങ്കൾക്കായിരുന്നു, അല്ലെങ്കിൽ തലശ്ശേരിയിലായിരുന്നു. തലശ്ശേരി അസംബ്ലി മണ്ഡലം നികേഷ് നിങ്ങൾക്ക് പരിചയമുള്ള മണ്ഡലമല്ലേ? നിങ്ങൾക്ക് അറിയാം, നിങ്ങൾ ഈ നാട്ടുകാരനാണല്ലോ, നിങ്ങൾക്ക് അറിയുന്നില്ല ജിയോഗ്രഫി. അതുകൊണ്ട് ഇവിടുത്തെ ജനങ്ങൾ സെക്യുലറാണ്, ഉയർന്ന വിദ്യാഭ്യാസമുള്ളവരാണ്. ഒരു തരത്തിലും ഇത്തരം അവിശുദ്ധ സഖ്യങ്ങളെ അവർ പിന്തുണയ്ക്കില്ല. മതനിരപേക്ഷതയ്ക്കൊപ്പം ഇവർ നിൽക്കും. വളരെ കൃത്യമായ മാർജിനിൽ ഇടതുപക്ഷം എടുത്തേക്കും. ശരി, ഞാൻ ശരി ശരി ശ്രീ, താങ്കൾക്ക് തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് ഇനി വെറും അത്ര 10 മണിക്കൂർ പോലും ബാക്കിയുണ്ടാകില്ല. ഞാൻ വിടുന്നു താങ്കളെ. അഡ്വക്കേറ്റ് നിവേദിത നേരത്തെ പറഞ്ഞതിലേക്ക് തിരികെ വരുന്നു. ഗുരുവായൂരിൽ കെ എൻ എ ഖാദർ ജയിക്കണം എന്ന് സുരേഷ് ഗോപി പറയുന്നു, തലശ്ശേരിയിൽ എൻ ഷംസീർ തോൽക്കണം എന്ന് പറയുന്നു, അതിനനുസരിച്ചുള്ള നീക്കങ്ങൾ നിങ്ങൾ നടത്തുന്നു. അപ്പോൾ ഈ 3 മണ്ഡലങ്ങളിലും യു ഡി എഫിനെ നിങ്ങൾ സഹായിക്കുമെന്ന് ബോധ്യമായി, പകരം നിങ്ങൾക്ക് ഏതൊക്കെ മണ്ഡലങ്ങൾ? അല്ല, ഇത് നിങ്ങളങ്ങ് പറഞ്ഞത് ഒന്നും ഉള്ളിൽ നിങ്ങൾ മനസ്സിലാക്കാതെയാണോ ഇത്തരത്തിൽ വീണ്ടും വീണ്ടും ചോദിക്കുന്നത്? കൃത്യമായിട്ട് അദ്ദേഹം അദ്ദേഹത്തിന്റെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായം ചോദിച്ചപ്പോൾ കേഷ്വൽ ആയിട്ട് പറഞ്ഞതാണ്, അത് അല്ല സംഘടനാ നേതൃത്വം പറഞ്ഞത് എന്ന് ശ്രീമാൻ കെ സുരേന്ദ്രൻ ഞങ്ങളുടെ സംസ്ഥാന അധ്യക്ഷൻ പറയുകയുണ്ടായി. ഈ സംസ്ഥാന അധ്യക്ഷൻ പറഞ്ഞ കാര്യങ്ങൾക്ക് അപ്പുറം ചലിക്കുന്ന ഒരു സംഘടനാ സംവിധാനമല്ല ഭാരതീയ ജനതാ പാർട്ടിക്കും എൻ ഡി എക്കും. ബി ജെ പിയുടെ ചിഹ്നത്തിൽ മത്സരിക്കുന്നവർക്കൊക്കെ വ്യക്തിപരമായ അഭിപ്രായം പ്രകടിപ്പിക്കാൻ കഴിയുമോ? അങ്ങനെയാണോ ബി ജെ പി? നേരത്തെ എൻ ഡി എ ബി ജെ പി ഞങ്ങൾ ഒരു തീരുമാനം എടുത്താൽ അത് പൂർണ്ണമായും നടപ്പാക്കുന്നവരാണെന്നൊക്കെ പറഞ്ഞല്ലോ, ഒരു കേഡർ സംവിധാനമാണല്ലോ. ബി ജെ പി ചിഹ്നത്തിൽ മത്സരിക്കുന്ന ഒരാൾക്ക് വ്യക്തിപരമായ അഭിപ്രായം ഒക്കെ പറയാനാവുമോ? അങ്ങനെ പറഞ്ഞാൽ ആ ആള് പാർട്ടി വിരുദ്ധ നിലപാടാണ് പറയുന്നതെങ്കിൽ ആളോട് വ്യക്തിപരമായ അഭിപ്രായം ചോദിച്ചാൽ വ്യക്തിപരമായ അദ്ദേഹത്തിന്റെ അഭിപ്രായം പറഞ്ഞുകൂടെ? വ്യക്തിപരമായ അഭിപ്രായം അല്ല ചോദിച്ചത്, അതെങ്ങനെയാണ് അഡ്വക്കേറ്റ് നിവേദിത? വ്യക്തിപരമായ നിങ്ങളുടെ വ്യക്തിപരമായ അഭിപ്രായത്തിൽ തലശ്ശേരിയില് ആര് തോൽക്കണമെന്നോ നിങ്ങളുടെ വ്യക്തിപരമായ അഭിപ്രായത്തിൽ ഗുരുവായൂരിൽ ആര് ജയിക്കണമെന്നോ ആണോ ന്യൂസ് 18 റിപ്പോർട്ടർ ചോദിച്ചത്? അങ്ങനെയൊന്നും അല്ല ചോദിച്ചത്. റിപ്പോർട്ടർ എന്താ ചോദിച്ചത് എന്ന് പൂർണ്ണമായിട്ടുള്ള വീഡിയോ പുറത്തു വന്നാലല്ലേ, അല്ലെങ്കിൽ അദ്ദേഹം പറഞ്ഞതോ, ഞാൻ ഈ വീഡിയോ എടുത്ത ആളോ അല്ലെങ്കിൽ ഇന്റർവ്യൂ സമയത്ത് ഒപ്പം ഉണ്ടായിരുന്ന ആളോ അല്ല. അദ്ദേഹം അദ്ദേഹത്തിന്റെ വിശദീകരണം കൃത്യമായിട്ട് അദ്ദേഹത്തിന്റെ പൊതുസമ്മേളനത്തിൽ അദ്ദേഹം പറയുകയുണ്ടായി. എന്താണ് നമ്മള് അനുഭാവികൾക്ക് യാതൊരുവിധ കൺഫ്യൂഷനും ഇല്ല, അത് ക്രിയേറ്റ് ചെയ്യാനുള്ള ഒരു ശ്രമമാണ് നടക്കുന്നത്. കാരണം കഴിഞ്ഞ ദിവസങ്ങളിൽ ഇപ്പൊ ഇന്ന് രാവിലെ ഉണ്ടായിട്ടുള്ള വിഷയങ്ങൾ നിങ്ങൾക്ക് അറിയാം, സി പി എമ്മിന് വോട്ട് കൊടുക്കരുത് എന്നൊക്കെ പറഞ്ഞ് ആരൊക്കെയോ കൊണ്ടുവന്നിട്ട് ഓരോ പോസ്റ്ററുകൾ പതിപ്പിക്കുക, എന്തൊക്കെയാണ് ഇവിടെ നടക്കുന്നത്? ഇത് ബി ജെ പിയുടെ വോട്ടേഴ്സിനെ എല്ലാം കയ്യിലെടുക്കണം എന്ന് ഇരു കൂട്ടരും എൽ ഡി എഫും യു ഡി എഫും ചിന്തിക്കുന്നത് കൊണ്ട് ഇവിടെ ബാക്കിയുള്ളവരും അതുപോലെ തന്നെയാണ് ചിന്തിക്കുന്നത് എന്ന് കരുതുന്നതിൽ തെറ്റില്ലേ? ശ്രീ റിജു മാക്കുറ്റി, ഞാൻ തലശ്ശേരിയിലേക്ക് തന്നെ തിരികെ പോയാൽ അങ്ങനെ ഒരു വിജയം നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ? തലശ്ശേരിക്ക് അങ്ങനെ ഏതെങ്കിലും തരത്തിലൊരു പ്രത്യേകതയുണ്ടോ? ഒരിക്കലെങ്കിലും നമുക്കൊന്ന് ജയിച്ച് കാണിച്ചു കൊടുക്കണം. പണ്ട് എനിക്ക് ഓർമ്മയുണ്ട്, നമ്മുടെ രാജ്മോഹൻ ഉണ്ണിത്താൻ കോടിയേരി ബാലകൃഷ്ണനെതിരെ തലശ്ശേരി മത്സരിച്ചപ്പോൾ എൻ്റെ ഓർമ്മയിൽ നിന്ന് എടുത്തു പറയുകയാണെങ്കിൽ 5,000 ചില്ലാനും വോട്ട് മാത്രമാണ് അന്ന് കോടിയേരി ബാലകൃഷ്ണൻ മാർജ്. പിന്നീട് മണ്ഡല പുനർനിർണ്ണയം ഉണ്ടായെന്ന് തോന്നുന്നു അല്ലേ? അപ്പോൾ പിന്നീട് 25,000+ തലശ്ശേരി മാറി, ഷംസീർ 40,000 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിന് ജയിക്കുകയും ഒക്കെ ചെയ്തിരിക്കുന്നു. നിങ്ങൾക്കവിടെ ഒരിക്കലെങ്കിലും എൽ ഡി എഫിനെ തോൽപ്പിക്കണം എന്നുള്ള ആഗ്രഹമുണ്ടോ ശ്രീ റിജിൽ മാക്കുറ്റി? അതിന് എന്ത് പരിപാടി ചെയ്തിട്ടാണെങ്കിലും? ശ്രീ നികേഷ്,
വളരെ കൃത്യമായിട്ട് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. തലശ്ശേരിയുടെ ഭൂമിശാസ്ത്രം, തലശ്ശേരിയിലെ ഡീലിമിറ്റേഷന് മുമ്പ് തലശ്ശേരി യു ഡി എഫ് അനുകൂലമായ ഒരു മണ്ഡലമായിരുന്നു. ശ്രീ സജീവ് മാറവളി മത്സരിച്ച സമയത്താണ് ഏകദേശം 5000 വോട്ടിന് അദ്ദേഹം പരാജയപ്പെട്ടത്. അതിനുശേഷം ഉണ്ണിത്താൻ 10000 വോട്ടിനാണ് പരാജയപ്പെട്ടത്. പിന്നെ ഡീലിമിറ്റേഷന് ശേഷം ഞാൻ കോടിയേരിക്കെതിരെ തലശ്ശേരി മത്സര സ്ഥാനാർത്ഥിയായിരുന്നു. ഞാൻ 26000 വോട്ടിന് പരാജയപ്പെട്ടു. അബ്ദുള്ള കുട്ടി അത് 33000 വോട്ടിനാണ് പരാജയപ്പെട്ടത്. രാഷ്ട്രീയപരമായി ഞങ്ങൾക്ക് വലിയ സ്വാധീനമില്ലാത്ത ഒരു മണ്ഡലമാണ് തലശ്ശേരി. അവിടെ ജയിക്കുക എന്ന് പറയുന്നത് ജയിക്കാൻ ആഗ്രഹമുണ്ട്, പക്ഷേ ബി ജെ പിയെ പോലുള്ള ഈ രാജ്യം കണ്ട ഏറ്റവും വലിയ വർഗീയവാദികളോട് അവരുടെ വോട്ട് വാങ്ങി കോൺഗ്രസിന് ആർക്കും ജയിക്കണ്ട, ഒരു എം എൽ എക്കും ജയിക്കേണ്ട ആവശ്യമില്ല, അങ്ങനെയുള്ള ഒരു രാഷ്ട്രീയ നിലപാടിലേക്ക് ഞങ്ങൾ പോയില്ല. രാജ്യത്ത് ബി ജെ പിക്കെതിരായി പട നയിക്കാൻ പ്രിയപ്പെട്ട രാഹുൽ ഗാന്ധി ഉൾപ്പെടെ അതിശക്തമായി മുമ്പോട്ട് പോകുമ്പോൾ കോൺഗ്രസിനെ ഇല്ലാതാക്കാൻ, കോൺഗ്രസ് വിമുക്ത ഭാരതം എന്ന് പറയുന്ന ഒരു പാർട്ടിയോട് യോജിച്ച് വിജയിക്കണമെന്ന് നിങ്ങൾക്ക് എന്തെങ്കിലും താല്പര്യം ഉണ്ടാവും? അല്ല, ഞങ്ങൾക്ക് താല്പര്യമില്ല, ഞങ്ങൾക്ക് അവരെ വോട്ട് വേണ്ട. ബി ജെ പിയുമായി പറയുന്നത് കേരളത്തിലെ ഒരു രാഷ്ട്രീയ മണ്ഡലമാണ്, ശരിയാണ്. പുനർനിർണയത്തിന് ശേഷം അത് പൂർണ്ണമായും എൽ ഡി എഫിന് അനുകൂലമായിട്ടുണ്ടെങ്കിലും ആർ എസ് എസിനെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ ഇതുവരെയുള്ള ചരിത്രത്തിലാകെ നോക്കിയാൽ ആർ എസ് എസിന് അങ്ങനെ തലശ്ശേരി വിട്ടുകളയാനാകില്ല. തലശ്ശേരിയിൽ അവരുടേതായിട്ടുള്ള ലക്ഷ്യം തങ്ങൾക്ക് സ്വന്തമായി സാധിക്കില്ല എങ്കിൽ മറ്റൊരു രാഷ്ട്രീയ പാർട്ടിയിലൂടെ സാധിക്കുമോ എന്നുള്ള പരിശോധന അവർ നടത്തിയേക്കാം. കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളവും പഴയകാല എ സി സിയുടെ പ്രധാനപ്പെട്ട ഭാരവാഹികളെല്ലാം തന്നെയും തലശ്ശേരിയിലാണ് കറങ്ങി നിന്നിട്ടുള്ളത്. ഈ കേരളത്തിൽ പ്രത്യേകിച്ച് എടുത്തു നോക്കിക്കഴിഞ്ഞാൽ, കേരളത്തിൻ്റെ ചരിത്രം പ്രത്യേകിച്ച് എടുത്തു നോക്കിക്കഴിഞ്ഞാൽ, സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളവും അവിടെ ന്യൂനപക്ഷ വേട്ടയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ചരിത്രത്തിൽ രേഖപ്പെടുത്തിയ ഇടപെടലുകൾ നടത്തിയിട്ടുണ്ട്. അതുകൊണ്ട് മൂന്ന് മുന്നണികളെ സംബന്ധിച്ചിടത്തോളവും പ്രധാനപ്പെട്ടതാണ് തലശ്ശേരി എന്ന പൊളിറ്റിക്കൽ കോൺസ്റ്റിറ്റ്യുവൻസി. ഞാനിവിടെ ആവർത്തിച്ച് പറയാണ്, ഒരു കാരണവശാലും ഞങ്ങൾക്ക് ബി ജെ പിയുമായി ഒരു വോട്ട് വേണ്ട എന്ന് ഞങ്ങൾ പറഞ്ഞത് ഞങ്ങളുടെ നിലപാടാണ്. ഒരു ഒന്ന് രണ്ട് കാര്യം ശ്രീ പി പി മുസ്തഫ പറഞ്ഞ അദ്ദേഹത്തിന് മറുപടി പറയേണ്ടതായിട്ടുണ്ട്. ശ്രീ കെ സുധാകരൻ ബി ജെ പിയുടെ വോട്ട് വാങ്ങിയിട്ടൊന്നുമല്ല, കെ സുധാകരൻ പരാജയപ്പെട്ടപ്പോഴും കണ്ണൂരിൽ ബി ജെ പി ശക്തമായ വോട്ട് പിടിച്ചിട്ടുണ്ട്. രണ്ടാം തവണ അദ്ദേഹം 95000 വോട്ടിന് ജയിക്കുമ്പോഴും 68000 സംതിങ് വോട്ടിന് ബി ജെ പി വാങ്ങിയിട്ടുണ്ട്. ബി ജെ പി കണ്ണൂർ ജില്ലയിൽ അങ്ങനെ ഒരു പാർട്ടിയല്ല, വോട്ടുള്ള പാർട്ടിയല്ല. ആ ബി ജെ പിയെ ഇത്ര വലിയ പാർട്ടിയാണ് എന്ന് പറയുന്ന പി 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 മുസ്തഫയുടെ രാഷ്ട്രീയത്തെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം എന്ത് അടിസ്ഥാനത്തിലാണ് ഇത്തരം ആരോപണം ഉന്നയിക്കുന്നത് പറയുന്നത് തികച്ചും ബാലിശമാണ്. ഒരിക്കലും അത്തരത്തിൽ ബി ജെ പിക്ക് കണ്ണൂർ ജില്ലയിലെ രാഷ്ട്രീയ രംഗത്ത് ഒരു സ്ഥലത്തും വലിയ സ്വാധീനമില്ല. ആ സ്വാധീനമില്ലാത്ത പാർട്ടിയുമായി യാതൊരു തരത്തിലുള്ള ബന്ധവും ഞങ്ങൾക്കില്ല. കാരണം ഞങ്ങൾ ബി ജെ പിയോടും സി പി എമ്മോടും ഒരുപോലെ ഫൈറ്റ് ചെയ്യുന്ന ജില്ലയാണ് കണ്ണൂർ. ഞങ്ങൾക്ക് ഒരുപാട് രക്തസാക്ഷികളുണ്ട്. കാഞ്ഞിലേരി സത്യനെ പോലെ, ചോയ്യൻ രാജീവനെ പോലെയുള്ള ഞങ്ങളുടെ സഹപ്രവർത്തകരുമായി വെട്ടിക്കൊന്ന ഒരു പാർട്ടിയാണ് ബി ജെ പി ആർ എസ് എസും. ആ പാർട്ടിയുമായി ദേശീയ തലത്തിൽ കോൺഗ്രസ് അതിശക്തമായി ബി ജെ പി എതിർക്കുന്ന ഒരു പാർട്ടി എന്ന നിലയിൽ തലശ്ശേരിയിലല്ല ഒരു സ്ഥലത്തും ഞങ്ങൾക്ക് സഖ്യമില്ല. ആ സഖ്യമുള്ളത് എവിടെയാണ്? നിങ്ങൾ എന്തുകൊണ്ട് ബാലശങ്കറിന്റെ അദ്ദേഹത്തിന്റെ പ്രസ്താവന നിങ്ങൾ പറയുന്നില്ല? വിഷയത്തിൽ എന്തുകൊണ്ട് അത് പറയുന്നില്ല എന്ന് ചോദിച്ചാൽ അതിന്റെ മുകളിൽ എന്തെങ്കിലും ഫോളോ അപ്പ് ബാലശങ്കർ നടത്തിയോടെ? ദയവായിട്ടോ വി പി പിയോട് എനിക്ക് ചോദിക്കാനുള്ളത്, മഞ്ചേശ്വരത്ത് ഇപ്പോ ഏത് മുന്നണിയായിട്ടാണ് നിങ്ങൾ മത്സരിക്കുന്നത്? കോൺഗ്രസ് എൽ ഡി എഫും യു ഡി എഫും എന്നുള്ള നിലയിലാണോ, അതോ രണ്ടും കൂടെ ചേർന്നിട്ടുള്ള വേറെ ഏതെങ്കിലും സങ്കര ഇനം രൂപീകരിച്ചിട്ടുണ്ടോ വി പി പി? മഞ്ചേശ്വരത്ത് എൽ ഡി എഫ് ആണ് ഇപ്പൊ ഒന്നാമതുള്ളത്. നിങ്ങൾ നിങ്ങളുടെ മാധ്യമ പ്രവർത്തകരെ അയച്ചിട്ട് അവിടുത്തെ ചിത്രം നോക്കി നോക്കൂ. തീർച്ചയായിട്ടും മത്സരം ആരംഭിക്കുന്നതിന് മുമ്പ് വോട്ട് നിലയിൽ മഞ്ചേശ്വരത്ത് ഇടതുപക്ഷം മൂന്നാമതായിരുന്നു. എന്നാൽ നാളെ പോളിംഗിനും മണിക്കൂറുകൾ മാത്രം ബാക്കി നിൽക്കെ മഞ്ചേശ്വരത്തിന്റെ ചിത്രം ഇത്തവണ 2006 എൽ ഡി എഫ് അട്ടിമറി വിജയം നേടുമെന്നുള്ളതാണ്. പക്ഷെ എന്താ അന്തർനാട്? ശരി, മഞ്ചേശ്വരത്ത് ജയിക്കുമെന്നുള്ള പ്രതീക്ഷയാണ്. അഡ്വക്കേറ്റ് നിവേദിത, ഇതിനകം തന്നെ ഉമ്മൻചാണ്ടി തള്ളിപ്പറഞ്ഞിരിക്കുന്നു, രമേശ് ചെന്നിത്തല തള്ളിപ്പറഞ്ഞിരിക്കുന്നു, മഞ്ചേശ്വരത്തേക്ക് സ്വന്തം നിലയ്ക്ക് ജയിച്ചു കയറാനുള്ള ശക്തി യു ഡി എഫിനുണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ട് കഴിഞ്ഞ ദിവസം കെ സുരേന്ദ്രനെതിരെ എൽ ഡി എഫ് യു ഡി എഫ് സഖ്യം എന്നുള്ളൊരു ധാരണ ഉണ്ടായിരുന്നല്ലോ, അത് പൂർണ്ണമായും തള്ളുകയാണ് യു ഡി എഫ്. ഞങ്ങളതിനില്ല എന്ന് സി പി എമ്മും വ്യക്തമാക്കിയിട്ടുണ്ട്. ആശ്വാസമാണോ അഡ്വക്കേറ്റ് നിവേദിത? ബി ജെ പി എൽ ഡി എ സംബന്ധിച്ച് ഇവിടെ എൽ ഡി എഫ് യു ഡി എഫ് എന്ത് കളി കളിച്ചാലും അതിനൊക്കെ നമ്മൾക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് നമ്മളുടെ സംഘടനാ പ്രവർത്തനം തെരഞ്ഞെടുപ്പ് പ്രവർത്തനമായിട്ട് മുന്നോട്ട് പോകുന്നത്. ഇവര് എൽ ഡി എക്ക് സ്വാധീനം ഉണ്ടാവുന്ന സ്ഥലങ്ങളിലൊക്കെ ഇവർ തമ്മിലുള്ള അന്തർധാര ഇന്നും നിലയും തുടങ്ങിയതൊന്നുമല്ല. ഇതിലെ ഇപ്പൊ ബി ജെ പിയുടെ മുകളില് മെക്കെട്ട് കയറാൻ വേണ്ടിയിട്ട് എൽ ഡി എഫിനും യു ഡി എഫിനും ഭയങ്കര വ്യഗ്രതയാണ്.
ഇപ്പൊ പറയുന്നത് എന്താണ് മതേതരത്വം പൊക്കിപ്പിടിച്ചുകൊണ്ട് കോൺഗ്രസ്സുകാരെ എന്ത് മതേതരത്വം നിങ്ങൾക്കൊക്കെ പറയാനുള്ളത്? എല്ലാവർക്കും വേണ്ടി സംസാരിക്കുന്നതാണ് ഒരു ഭരണാധിപന്റെ ഏറ്റവും വലിയ മിടുത്ത്. അല്ലാതെ ഒരു ഒരാൾക്ക് മാത്രം പറയല്ല, ഇവിടെ മുസ്ലിം ലീഗിനെ പോലെയുള്ള കക്ഷികൾ എല്ലാവർക്കും വേണ്ടി സംസാരിക്കുന്നുണ്ടോ? നിങ്ങളുടെ നേതാക്കൾ ഞങ്ങളെ ഇപ്പം കേന്ദ്ര സർക്കാർ കൊണ്ട് കഴിഞ്ഞ ദിവസം നരേന്ദ്രമോദി സ്വാമിയെ ശരണമയ്യപ്പ എന്ന് വിളിച്ചു. ഏതെങ്കിലും പദ മറ്റേതെങ്കിലും മതത്തിന് വേണ്ടി അങ്ങനെ വിളിക്കൂ അദ്ദേഹം. ഇവിടെ സ്വാമിയെ ശരണമയ്യപ്പ, ഞാനിത് ഇന്നലെ ചോദിച്ച കാര്യമാണ്, നിങ്ങൾ ഈ സ്വാമിയെ ശരണമയ്യപ്പ പത്തനംതിട്ട ജില്ലയിൽ വരുമ്പോ ആ കോന്നി അയ്യന്റെ സന്നിധി ഇരിക്കുന്ന സ്ഥലത്ത് സ്വാമിയെ ശരണമയ്യപ്പ എന്ന് വിളിച്ചതുകൊണ്ട് ഒരാൾ വർഗീയവാദിയാണെന്ന് പറയാൻ എങ്ങനെ സാധിക്കും? ഞാൻ ചോദിക്കുന്നത് എല്ലാവർക്കും വേണ്ടി സംസാരിക്കുന്നവരാണ് മതേതരവാദികൾ എന്ന് താങ്കൾ നേരത്തെ പറഞ്ഞതുകൊണ്ട് ഞാൻ ചോദിക്കുകയാണ്. അങ്ങനെ സംസാരിക്കുന്ന വാദിക്കുന്ന നേതാക്കളാണോ നിങ്ങൾക്കുള്ളത് എന്ന്? നിങ്ങൾ സ്വാമിയെ ശരണമയ്യപ്പ എന്ന് വിളിക്കേണ്ടി വന്നു പത്തനംതിട്ടയില്, അത് അവിടെ വരുമ്പോൾ ചെയ്യേണ്ട കാര്യമാണെന്ന് നിവേദിത പറയുന്നത് ശരി, ഞാൻ അംഗീകരിച്ചിരിക്കും. ഇന്ത്യയുടെ ഏതെങ്കിലും ഭാഗത്ത് പോയാൽ ആ നാട്ടിലെ ഭൂരിപക്ഷം വരുന്ന മതസമൂഹത്തിന് വേണ്ടി ഇങ്ങനെ ഒരു ശരണം വിളി നടത്താൻ, മറ്റേതെങ്കിലും മതത്തിന് വേണ്ടി ഇങ്ങനെ ഒരു ശരണം വിളി നടത്താൻ നിങ്ങളുടെ നേതാവ് തയ്യാറാകുമോ? ചോദ്യം സ്വാമിയെ ശരണമയ്യപ്പ എന്ന് പറഞ്ഞിട്ട് ഒരു വർഗീയമായിട്ടുള്ള ഒരു ഒരു വിഭാഗത്തിന്റെ മാത്രമായിട്ടുള്ള കാര്യമാണോ അല്ലയോ എന്ന് അയ്യപ്പന് അവിടെയുള്ള ആരാണ് അത് സ്വാമിയെ ശരണമയ്യപ്പ എന്ന് വിളിക്കാത്തത്? എന്താണ് ഇത്തരത്തിൽ ചിന്തിക്കുന്നത്? ഇനി ഒരാളുടെ വിശ്വാസം, വികാരങ്ങള്, അതിനനുസരിച്ച് ഓരോരുത്തർക്കും അവരവരുടെ വികാരങ്ങൾ, വിശ്വാസങ്ങൾ പ്രകടിപ്പിക്കാനുള്ള സ്വാതന്ത്ര്യം ഭരണഘടന നൽകുന്നില്ലേ? എല്ലാവർക്കും തുല്യമായിട്ടുള്ള അവകാശം തന്നെയാണത്. അതിൽ യാതൊരുവിധ വിവേചനവും പാടില്ല. ഇന്ന് നരേന്ദ്രമോദി കൊണ്ടുവന്നിട്ടുള്ള നിരവധിയായ പദ്ധതികളിൽ ഏതെങ്കിലും ഒന്നിലെ ഏതെങ്കിലും തരത്തിലുള്ള വിവേചനം ഉണ്ടായിട്ടുള്ളൂ? ന്യൂനപക്ഷങ്ങൾക്കുള്ള ഏതെങ്കിലും അവകാശങ്ങൾ വർദ്ധിപ്പിക്കുകയല്ലാതെ കുറച്ചിട്ടുണ്ടോ? പിന്നെ എന്തിനാണ് ഇത്തരത്തിലുള്ള ഒരു ഒരു പിരിവാശിയുമായിട്ട് ചോദ്യങ്ങളുമായിട്ട് വരുന്നത് എന്നുള്ളത്? മതേതരത്വം എന്ന് പറഞ്ഞാൽ എന്താണ്? എല്ലാ മതങ്ങൾക്കും വേണ്ടി സംസാരിക്കുന്ന നിങ്ങളുടെ നേതാവ് അങ്ങനെയാണ് സംസാരിക്കുന്ന ആളാണോ എന്ന് ചോദിച്ചു. അതിനൊരു ഉദാഹരണമായിട്ട് ഞാൻ പത്തനംതിട്ടയിൽ അദ്ദേഹം വന്നപ്പോൾ സ്വാമിയെ ശരണമയ്യപ്പ എന്ന് വിളിച്ചു. അദ്ദേഹത്തിന് അതാണ് താല്പര്യമെങ്കിലും വിളിച്ചോളൂ, പക്ഷേ ഞങ്ങളാണ് മതേതരവാദികളെന്ന് അതിന്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾ പറഞ്ഞു കളയരുത് എന്ന് മാത്രമാണ് എന്റെ വിനീതമായ അഭ്യർത്ഥന. ശരി ശരി, ഞാൻ അതിലേക്ക് പോകുന്നില്ല. അതിലേക്ക് ഇനിയിപ്പോ ഒരുപാട് സമയം കളയാനില്ല. നിങ്ങളുടെ ഇഷ്ടം, നിങ്ങൾ ഇങ്ങനെയൊക്കെ ചെയ്താൽ നിങ്ങൾക്ക് എന്താണ് റിസൾട്ട് കിട്ടുന്നത് എന്നുള്ളത് നിങ്ങൾ പല തെരഞ്ഞെടുപ്പുകളിലൂടെ കണ്ടല്ലോ. അതിന്റെ തൊട്ട് മുമ്പ് ഒരിക്കൽ കൂടി അത് പരീക്ഷിച്ചോളൂ, കുഴപ്പമൊന്നുമില്ല. റിജിൽ മാക്കുറ്റി, നിങ്ങളുടെ KPCC പ്രസിഡന്റാണ് മഞ്ചേശ്വരത്ത് പറഞ്ഞത് CPM വന്ന് ഞങ്ങളുമായി നീക്കുപോക്കുണ്ടാക്കണം എന്ന്. അപ്പോൾ എന്തൊക്കെ തരത്തിലുള്ള കോമ്പിനേഷൻ ആണ് രൂപപ്പെടുന്നത് എന്നെ സംബന്ധിച്ച് യൂത്ത് കോൺഗ്രസിന്റെ ഒരു പ്രധാനപ്പെട്ട ഭാരവാഹിയായ റിജിൽ മാക്കുറ്റിക്ക് വ്യക്തമാകുന്നുണ്ടോ? ശ്രീ നികേഷ്, രാജ്യത്ത് കോൺഗ്രസ് എതിർക്കുന്ന, കോൺഗ്രസ് തകർക്കാൻ നോക്കുന്ന ഒരു പാർട്ടിയാണ് BJP. ആ BJP കേരളത്തിൽ ജയിക്കാൻ പാടില്ല, അത് നേമത്ത് ജയിക്കാൻ പാടില്ല എന്നുള്ളത് കൊണ്ട് തന്നെയാണ് ശ്രീ കെ മുരളീധരനെ പോലെ ഇവിടെ ശക്തനായ സ്ഥാനാർത്ഥി അവിടെ മത്സരിച്ചത്. മഞ്ചേശ്വരത്ത് ഒരു തർക്കവും ഇല്ലാതെ പറയുക, ഇന്ത്യ യൂണിയൻ മുസ്ലിം ലീഗിന്റെ സ്ഥാനാർത്ഥി UDF സ്ഥാനാർത്ഥി അവിടെ വിജയിക്കും, ഒരു തർക്കവും ഇല്ല. അവിടെ CPMനോ അല്ലെങ്കിൽ BJPക്കോ ആ വിജയത്തെ അട്ടിമറിക്കാൻ സാധിക്കില്ല. അവിടെയുള്ള മതനിരപേക്ഷവാദികളായ മഞ്ചേശ്വരം ജനത ഒരു കാരണവശാലും BJPക്ക് അനുകൂലമായി ചിന്തിക്കില്ല, അതോടൊപ്പം CPMന് വോട്ട് ചെയ്യില്ല. അതുകൊണ്ട് CPM അവിടെ മൂന്നാം സ്ഥാനത്ത് പറയുന്നു. എനിക്ക് നിങ്ങളുടെ പാർട്ടിയുടെ അഭിപ്രായം എടുക്കണമെങ്കിൽ KPCC പ്രസിഡന്റും വർക്കിംഗ് പ്രസിഡന്റും പറയുന്നതേ എടുക്കാൻ പറ്റുള്ളൂ. റിജിൽ മാക്കുറ്റിക്ക് സ്വതന്ത്ര നിലപാട് എടുക്കാൻ കഴിയുമോ? നിങ്ങൾ അല്ലല്ലോ, ഞാൻ KPCC പ്രസിഡന്റ് തള്ളിയിട്ടില്ലല്ലോ. ഞാൻ പറഞ്ഞു വന്നത് അവിടെ BJPയെ പരാജയപ്പെടുത്തുക എന്നുള്ളതാണ് ഞങ്ങളുടെ ലക്ഷ്യം. ആ BJPയെ പരാജയപ്പെടുത്താൻ CPM മതനിരപേക്ഷ വോട്ടുകൾ ഈ കേരളത്തിൽ ഏറ്റവും വലിയ BJP വരും എന്നാണല്ലോ ഇവര് പറയുന്നത്. ആ BJPയെ വരാതിരിക്കാനുള്ള പോരാട്ടത്തിന് മുമ്പ് കോൺഗ്രസും UDF ആണ്. അപ്പൊ സ്വാഭാവികമായും അവിടെ BJPയെ പരാജയപ്പെടുത്തുക, അത് തന്നെയാണ് ആത്യന്തിക ലക്ഷ്യം. അത് ശ്രീ മുല്ലപ്പള്ളി രാമചന്ദ്രൻ അദ്ദേഹം പറഞ്ഞ കാര്യങ്ങളും അദ്ദേഹം ഇന്ന് ക്ലാരിഫൈ ചെയ്തിട്ടുണ്ട്, അതോടൊപ്പം തന്നെ നേതാക്കന്മാരും ക്ലാരിഫൈ ചെയ്തിട്ടുണ്ട്. ഒരു കാരണവശാലും BJPയെ വിജയിക്കാൻ സാധിക്കില്ല. CPM ഉൾപ്പെടെയുള്ള ആളുകൾ ആ ഒരു നിലപാടിലേക്ക് വരണം എന്നാണ് അദ്ദേഹം പറഞ്ഞത്. പക്ഷേ രാഷ്ട്രീയപരമായി ഞങ്ങൾക്ക് അവിടെ വിജയിക്കാനുള്ള എല്ലാ അടിത്തറയും ഇവിടെ. റിജിൽ മാക്കുറ്റി, രണ്ട് പ്രധാനപ്പെട്ട മണ്ഡലങ്ങൾ, ഒന്ന് നേമം, രണ്ട് മഞ്ചേശ്വരം. ഈ രണ്ട് മണ്ഡലങ്ങളിലും നേരിടുന്ന ഒരു പ്രധാനപ്പെട്ട പ്രതിസന്ധി എന്ന് പറയുന്നത്,
പറയുന്നത്. ഒന്ന്, ബി ജെ പിയുടെ ഏറ്റവും ശക്തരായിട്ട് രണ്ട് സ്ഥാനാർത്ഥികളാണ്. ഒരിടത്ത് മഞ്ചേശ്വരത്ത് ബി ജെ പിയുടെ സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രൻ, രണ്ടാമത്തെടത്ത് നേമത്ത് ബി ജെ പിയുടെ മുൻ സംസ്ഥാന പ്രസിഡന്റ് കുമ്മനം രാജശേഖരൻ. ഈ രണ്ട് മണ്ഡലങ്ങളിലുമാണ് ബി ജെ പി ഏറ്റവും കൂടുതൽ വിജയ സാധ്യത കാണുന്നത്. ഇവർ രണ്ടുപേരും കേരള നിയമസഭയിലേക്ക് ജയിച്ചു പോയാൽ ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം ഭാവിയിൽ ഒരു വലിയ ശക്തിയായി മാറാനുള്ള സംഘടനാ പിൻബലമുള്ള രണ്ട് നേതാക്കളാണ് ഇവർ. നേരത്തെ ഒ രാജഗോപാൽ ജയിച്ചതുപോലെയല്ല. ആ സാഹചര്യം നിൽക്കുമ്പോൾ ഇപ്പോൾ ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സംഭവിച്ചിട്ടുള്ളത് എന്താണ്? കഴിഞ്ഞതിൽ നിന്ന് വ്യത്യസ്തമായി ഒന്ന്, മഞ്ചേശ്വരത്ത് കഴിഞ്ഞ തവണ യു ഡി എഫും ബി ജെ പിയും തമ്മിലുള്ള നേരിട്ടുള്ള മത്സരമായിരുന്നു. ആ മത്സരത്തിൽ ഡിസ്റ്റൻസ് തേർഡായി സി പി എം മാറുന്നു. അങ്ങനെ പരമാവധി വോട്ടുകൾ സമാഹരിക്കാൻ യു ഡി എഫിന് കഴിയുന്നു. 89 വോട്ടിന് കെ സുരേന്ദ്രനെ അന്നത്തെ ലീഗ് സ്ഥാനാർത്ഥി തോൽപ്പിക്കുന്നു. ഇതാണല്ലോ സാഹചര്യം. അതൊന്ന്, ഇത്തവണ നിൽക്കൂ, തീർന്നിട്ടില്ല. അപ്പോൾ ഇത്തവണ അങ്ങനെയല്ല. ഇത്തവണ വി വി രമേശൻ, നമ്മൾ മുല്ലപ്പള്ളി രാമേന്ദ്രൻ പറയുന്നൊന്നും ശ്രദ്ധിക്കണ്ട, വി വി രമേശൻ പ്രാദേശികമായി നല്ല സ്ഥാനാർത്ഥിയാണ്. സി പി എം എത്ര അധ്വാനിച്ചിട്ടാണ് വി വി രമേശനിലേക്ക് ആ പേരിലേക്ക് എത്തിയത് എന്ന് താങ്കൾക്കും അറിയാവുന്നതാണ്. അപ്പോൾ അവിടെ ഒരു ത്രികോണ മത്സരം മണക്കുന്നുണ്ട്. അവിടെയാണ് മുല്ലപ്പള്ളി രാമചന്ദ്രൻ പറയുന്നത്, പറ്റില്ല, അങ്ങനെ ത്രികോണ മത്സരത്തിന് പകരം നിങ്ങൾ യു ഡി എഫിനെ പിന്തുണയ്ക്കുക, നമുക്കൊരു നീക്കുപോക്കുണ്ടാക്കാം എന്നാണ്. സമാനമായ സാഹചര്യമാണ് നേമത്തുള്ളത്. അവിടെ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫ് ദുർബലമായ സ്ഥാനാർത്ഥിയെ നിർത്തി. എൽ ഡി എഫും യു ഡി എഫും തമ്മിലുള്ള എൽ ഡി എഫും ബി ജെ പിയും തമ്മിലുള്ള ശക്തമായ പോരാട്ടമായിരുന്നു. ബി ജെ പി അവിടെ വോട്ട് 8,000 വോട്ടിന് ജയിക്കുകയും ചെയ്യുന്നു. ഇത്തവണ അതല്ല, ഇത്തവണ നല്ല ശക്തമായിട്ടുള്ള ത്രികോണ മത്സരം. നിങ്ങൾ കെ മുരളി തന്നെ നിർത്തി. അപ്പോൾ ഇത്തവണ അവിടെ ഒരുപക്ഷെ ബി ജെ പി ജയിച്ചു പോകാനുള്ള സാഹചര്യം. ഈ സാഹചര്യത്തിലാണ് നമ്മൾ എന്തിനാണ് വെറുതെ മുല്ലപ്പള്ളി രാമചന്ദ്രനെ തള്ളിപ്പറയുന്നത്? മുല്ലപ്പള്ളി രാമചന്ദ്രനെ രാഷ്ട്രീയം അറിയാം. മുല്ലപ്പള്ളി രാമചന്ദ്രൻ ആലോചിച്ചപ്പോൾ ഇത് പണിപ്പാളുമെന്ന് മനസ്സിലായി. അതിനാണ് ഒരു വഴി അദ്ദേഹം ആലോചിച്ചത്, യു ഡി എഫും എൽ ഡി എഫും തമ്മിലുള്ള ധാരണ. അതെന്തിനാണ് റിജിൽ മാക്കുട്ടി തള്ളിപ്പറയുന്നത്? ശ്രീ മുല്ലപ്പള്ളി രാമചന്ദ്രൻ ഒരിക്കലും ധാരണ പുറത്തല്ല പറഞ്ഞത്. ഞാൻ പറയട്ടെ, നികേഷ്, ഞാൻ ഇന്നലെ മുല്ലപ്പള്ളി രാമചന്ദ്രൻ പത്രസമ്മേളനം നടത്തുമ്പോൾ അദ്ദേഹത്തിന്റെ കൂടെ ഉണ്ടായിരുന്ന ആളാണ്. അദ്ദേഹം എന്താ പറഞ്ഞത് എന്ന് വളരെ കൃത്യമായിട്ട് അറിയാം. അദ്ദേഹം ഏത് രാഷ്ട്രീയ നിലപാടിന്റെ ഭാഗമായിട്ടാണ് അദ്ദേഹം പറഞ്ഞത് എന്ന് വളരെ കൃത്യമായിട്ട് അറിയാം. ഞാൻ പറയാം, അവിടെ ജയിക്കാൻ ഞങ്ങൾക്ക് ഒരു പ്രയാസമില്ലെന്നേ. ഞങ്ങൾ കഴിഞ്ഞ ഉപതെരഞ്ഞെടുപ്പിൽ 8,000 സി പി എമ്മിന്റെ നിലപാട് എന്താണ് ആ വിഷയത്തിൽ? സി പി എം നിലപാടെന്ന് അറിയാൻ അദ്ദേഹം പറഞ്ഞതാണ്. അല്ലാതെ അവിടെ ജയിക്കാൻ ഞങ്ങൾക്ക് നല്ല മെജോറിറ്റി ഉണ്ട്, അവിടെ ഐക്യ ജനാധിപത്യ മുന്നണിക്ക് ജയിക്കാനുള്ള സാഹചര്യമുണ്ട്, അവിടെ വി വി രമേശ് നികേഷ് അയാളെ വലിയ സ്ഥാനാർത്ഥിയായി ചിത്രീകരിക്കുന്നു വേണ്ട. വി വി രമേശ് ആരാണെന്നും വി വി രമേശ് കാഞ്ഞങ്ങാടെയുള്ള ആർ എസ് എസിന്റെ ഒരു സ്വർണ്ണ വ്യാപാരിയുമായി ബന്ധമുള്ള കാര്യങ്ങളൊക്കെ തന്നെ ആ നാട്ടിലൊക്കെ പാട്ടാണ്. എങ്ങനെയാണ് വി വി രമേശ് അവിടെ സ്ഥാനാർത്ഥിയായതെന്നും വലിയ പടിയാറ്റം മെഡിക്കൽ കോളേജിൽ മകൾക്ക് സീറ്റ് വാങ്ങിക്കൊടുത്തു ബന്ധപ്പെട്ട സാമ്പത്തിക അഴിമതിക്കകത്ത് നടപടിയെടുത്ത ആളൊക്കെ തന്നെയാണ്. നിങ്ങൾ അദ്ദേഹത്തെ വലിയ വെള്ളപൂശൊന്നും വേണ്ട. നികേഷിന് എന്തോ താല്പര്യം ഉണ്ടാവും. അതുകൊണ്ട് ഞങ്ങളെ സ്ഥാനാർത്ഥി ശ്രീ അഷറഫ് അവിടെ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റായി അവിടെ വളരെ കൃത്യമായി സ്വാധീനമുള്ള ജനസ്വാധീനമുള്ള വളരെ കൃത്യമായ മതനിരപേക്ഷവാദിയായ ഒരു ഒരു യുവ നേതാവാണ് ശ്രീ അഷറഫ്. അവിടെ കഴിഞ്ഞ ഉപതെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ ജയിച്ച വോട്ടിന്റെ കാര്യം എന്താ നിങ്ങൾ പറയാത്തത്? അവിടെ ഞങ്ങൾ 8,000 വോട്ടിന് ജയിച്ചില്ലേ? ശ്രീ കമറുദ്ദീൻ ജയിച്ചില്ലേ? ആ വോട്ടിംഗ് ഞങ്ങൾക്ക് അവിടെ ഉണ്ട്. ആ വോട്ടിന്റെ അടിസ്ഥാനത്തിൽ തന്നെ ഞങ്ങൾ അവിടെ വിജയിക്കും. അതിനെ സംബന്ധിച്ച് ഒരു തർക്കവുമില്ല. സി പി എമ്മിന്റെ ബി ജെ പി വിരുദ്ധത എന്താണ് എന്ന് പറഞ്ഞപ്പോൾ ശ്രീ മുല്ലപ്പള്ളി രാമചന്ദ്രൻ അങ്ങനെ ഒരു അഭിപ്രായം പറഞ്ഞതാണ്. ഞങ്ങളിലെ നിയമത്തിൽ കെ മുരളീധരനെ മത്സരിപ്പിക്കുന്നത്. അതോടൊപ്പം തന്നെ ഈ ഇത്തരത്തിലുള്ള വലിയ ചർച്ചകൾ പറയുമ്പോൾ ഞാൻ നിങ്ങളോട് കാര്യം, കേരളത്തിൽ അൽഫോൺസ് കണ്ണന്താനം മത്സരിക്കുന്നത് ഏത് പാർട്ടിയുടെ സ്ഥാനാർത്ഥിയായിട്ടാണ്? ഇവിടെ ഈ തെരഞ്ഞെടുപ്പിൽ തന്നെ എൽ ഡി എഫിന് 8 വരുന്ന ആളുകൾ മത്സരിക്കുന്നത് സി പി എമ്മിന്റെ നേതാക്കന്മാരായ ആളുകളിലെ എൻ ഡി എ സ്ഥാനാർത്ഥിയെ മത്സരിക്കുന്നത്. അൽഫോൺസ് കണ്ടെത്താനും പഴയ ഇടതുപക്ഷത്തിന്റെ സ്വന്തം എം എൽ എ അല്ലേ, ഇപ്പൊ ബി ജെ പി സ്ഥാനാർത്ഥിയല്ലേ, അതൊന്നും നിങ്ങൾ ചർച്ച ചെയ്യാത്ത എന്താണ്? അപ്പൊ ഇവിടെ ബാലശങ്കറിന്റെ കാര്യം പറഞ്ഞപ്പോ നിങ്ങൾ പറഞ്ഞു ബാലശങ്കർ പറഞ്ഞ സത്യം തന്നെയാണ്. ഇവിടെ ഒരു അവിശുദ്ധ ബാന്ധവുണ്ട്. ആ ബാന്ധവത്തിന്റെ അടിസ്ഥാനത്തിൽ തന്നെ തലശ്ശേരി ഉൾപ്പെടെ, അതോടൊപ്പം തന്നെ ഗുരുവായൂരിലും അതോടൊപ്പം തന്നെ ദേവികുളത്തൊക്കെ ഇവരെ തള്ളിപ്പോയതൊന്നുമല്ല, ഇവർ തമ്മിലുള്ള ധാരണയുടെ പുറത്ത് തന്നെയാണ് ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ഉണ്ടായിട്ടുള്ളത്. നികേഷ്, നിങ്ങൾ അധികം ന്യായീകരിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അൽഫോൺ കണ്ണന്താനം സി പി എമ്മിന്റെ സ്വന്തം സ്ഥാനാർത്ഥിയല്ലേ, സി പി എമ്മിന്റെ പിന്തുണച്ചിന്, പിന്നെ എന്താ സ്വതന്ത്ര സ്ഥാനാർത്ഥിയല്ലേ? അൽഫോൺസ് കണ്ണന്താനം ജനറൽ സെക്രട്ടറി വിജയൻ തോമസ് ഇപ്പൊ എവിടെയാ?
ഞാൻ പറഞ്ഞു വന്നത് അത്തരം ആളുകൾ പോയി സി പി എം പറയുന്ന എന്താ, ഞങ്ങൾ മാത്രമാണ് ഞങ്ങളുടെ പാർട്ടിക്ക് ആരും പോകുന്നില്ല. ഇത്തരം തെളിവുകൾ നമ്മുടെ മുമ്പിലില്ലേ? ഈ തെരഞ്ഞെടുപ്പിൽ എട്ടോളം സ്ഥാനാർത്ഥികൾ ബി ജെ പി സ്ഥാനാർത്ഥികളുടെ പാരമ്പര്യം എടുത്ത് പരിശോധിക്കുന്നത്, ആ പരിശോധിക്കുമ്പോൾ അവരൊക്കെ തന്നെ ഏരിയ ജില്ലാതലത്തില് നേതാക്കന്മാരായി പഞ്ചായത്ത് പ്രസിഡന്റ്മാരായി സി പി എമ്മിന്റെ സി പി ഐയുടെ ഭാരവാഹികളായ ആളുകൾ നിയമസഭാ തലത്തിൽ മത്സരിക്കുന്നില്ലേ? അതെന്താ ചർച്ച ചെയ്യപ്പെടാത്തത്? ബി ജെ പിയുടെ ഒന്നും അല്ലെന്ന്, ബി ഡി ജെ എസ് എന്നൊക്കെ പറയുന്ന പാർട്ടിയിലേക്കാണ് ചാടിപ്പോയിരിക്കുന്നത് അല്ലേ? ബി ഡി ജെ എസ് പോയിട്ടുണ്ട്, സി പി എം പോയിട്ടുണ്ട്. ശരി ശരി, വി പി പി മുസ്തഫ, താങ്കൾ നേരത്തെ പറഞ്ഞതിന് പൂർത്തിയാക്കുക. ഒന്ന് മഞ്ചേശ്വരത്ത് ഞാൻ നേരത്തെ താങ്കളോട് ചോദിച്ചു, താങ്കൾ പൂർത്തിയാക്കാത്ത വിഷയത്തിൽ എന്റെ ചോദ്യം ഞാൻ ഒരിക്കൽ കൂടി ആവർത്തിക്കുന്നു. ഇപ്പോ അവിടെ എൽ ഡി എഫും യു ഡി എഫും ആണോ അതോ സങ്കര ഇനമാണോ? ഞാൻ വളരെ കൃത്യമാണ് പറയുന്നത്. ഈ റിജിൽ മാക്കുറ്റി പഴയ കണക്കുകളുമായിട്ടിരിക്കുകയാണ്. ഏറ്റവും ഒടുവിൽ മഞ്ചേശ്വരത്ത് നടന്ന തെരഞ്ഞെടുപ്പ് തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പാണ്. ആ തെരഞ്ഞെടുപ്പിലെ വോട്ട് ചിത്രം പറയാൻ റിജിൽ മാക്കുറ്റി തയ്യാറുണ്ടോ? 8 ഗ്രാമപഞ്ചായത്തുകൾ ഉള്ളതിൽ നേരത്തെ 40-50 വർഷമായിട്ട് മുസ്ലിം ലീഗിന്റെ നേതൃത്വത്തിൽ യു ഡി എഫ് 6 പഞ്ചായത്തുകൾ ഭരിച്ചിരുന്നിടത്ത് നികേഷെ ഇപ്പോ 2 പഞ്ചായത്തിൽ മാത്രമേ മഞ്ചേശ്വരത്ത് യു ഡി എഫ് ഭരണമുള്ളൂ. മംഗൽപ്പാടിയിലും എൻമകജയിലും 48,000+ വോട്ടാണ് ജില്ലാ പഞ്ചായത്ത് സ്ഥാനാർത്ഥികൾക്ക് എൽ ഡി എഫിന് അവിടെ കിട്ടിയിരിക്കുന്നത്. എൽ ഡി എഫും യു ഡി എഫും തമ്മിലുള്ള വോട്ട് വ്യത്യാസം 6,500. ഇതൊക്കെ അവിടുത്തെ ഏറ്റവും ഒടുവിലത്തെ കണക്കാണ്. ഇനി ഇവര് പറയുന്നത് പോലെ ബി ജെ പി വിരോധമാണ് ഇവർക്കുള്ളതെങ്കിൽ ഈ ശക്തമായ ത്രികോണ മത്സരം, ബി ജെ പിയുടെ സംസ്ഥാന പ്രസിഡന്റ് നേരിട്ട് മത്സരിക്കുന്ന ഈ മണ്ഡലത്തിൽ എന്തേ ഉമ്മൻചാണ്ടി വരാതിരുന്നത്, എന്തേ മുല്ലപ്പള്ളി വരാതിരുന്നത്, എന്തേ ചെന്നിത്തല വരാതിരുന്നത്, എന്തേ ഹൈദരാലി തങ്ങൾ വരാതിരുന്നത്, എന്തേ മുസ്ലിം ലീഗിന്റെയും കോൺഗ്രസിന്റെയും സംസ്ഥാന ജില്ലാ നേതാക്കൾ മഞ്ചേശ്വരത്ത് ഈ ക്യാമ്പയിനിൽ വരാതിരുന്നത്, എന്തേ പിണറായി വിജയൻ മത്സരിച്ചു? യു ഡി എഫ് കൈയൊഴിഞ്ഞിരിക്കുകയാണ്. യു ഡി എഫ് ദയനീയമായ 3 സ്ഥാനത്തേക്ക് പോയിരിക്കുകയാണ്. അവിടെ അതിശക്തമായ മത്സരം ഞങ്ങൾ തമ്മിലാണ്, എൽ ഡി എഫും ബി ജെ പിയും തമ്മിലാണ്. അതിന്റെ ഭാഗമായിട്ട് മതനിരപേക്ഷവാദികളെല്ലാം എൽ ഡി എഫിന്റെ ഭാഗമായിട്ട് നിൽക്കുന്നു. ഈ വിവരം മനസ്സിലാക്കിയിട്ടാണ് മുല്ലപ്പള്ളി ഇന്നലെ ഈ അമ്പെയ്തിരിക്കുന്നത്. വളരെ കൃത്യമാണ് അവിടുത്തെ സാഹചര്യം. വളരെ ആസൂത്രിതമായിട്ട് ഉള്ള ഒരു കള്ളക്കളി കോൺഗ്രസ്. റിജിൽ മാക്കുറ്റി കൂടി ആ ചർച്ചയിൽ പങ്കെടുക്കും. റിജിൽ മാക്കുറ്റി, കെ പി സി സി പ്രസിഡന്റ്, നികേഷ് ഞാൻ പൂർത്തീകരിച്ചോട്ടെ ഒരു കാര്യം കൂടി, അത് റിജിൽ മാക്കുറ്റി മറുപടി പറയേണ്ടതാണ്. എന്തുകൊണ്ടാണ് യു ഡി എഫ് കോൺഗ്രസ് നേതാക്കൾ മഞ്ചേശ്വരത്ത് വരാതിരുന്നത്? അതിനൊരൊറ്റ കാരണമേ ഉള്ളൂ, മഞ്ചേശ്വരവും മുതുമയും വെച്ച് കോൺഗ്രസ് ബി ജെ പിയുമായിട്ട് കള്ളക്കളി നടത്തുകയാണ്. മഞ്ചേശ്വരം മണ്ഡലത്തിൽ കോൺഗ്രസ് സജീവമല്ല, അവർ ഈ തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിൽ ആക്റ്റീവ് അല്ല, അവരുടെ മുൻനിര നേതാക്കൾ ആരും വന്നിട്ടില്ല. മഞ്ചേശ്വരത്തെ കോൺഗ്രസ് വോട്ട് ബി ജെ പിക്ക് കൊടുക്കാനും പകരം മുതുമയിൽ കോൺഗ്രസ് മത്സരിക്കുന്ന മുതുമയിൽ ബി ജെ പി വോട്ട് കോൺഗ്രസിന് കൊടുക്കാനും കള്ള കച്ചവടത്തിന് വരെ ഒരുക്കം കൂട്ടിയിരിക്കുക. അത്തരത്തിലുള്ള മറുപടി വളരെ കൃത്യമായിട്ടുണ്ട്. പിന്നെ ശ്രീ നികേഷ് ഇതുമായി ബന്ധപ്പെട്ട് അദ്ദേഹം ചോദിച്ചു എന്തുകൊണ്ട് പിന്നെ ഉമ്മൻചാണ്ടി വന്നില്ല, എന്തുകൊണ്ട് രമേശ് ചെന്നിത്തല വന്നില്ല എന്ന് ചോദിക്കുമ്പോ, എന്തുകൊണ്ട് പിണറായി വിജയൻ വന്നില്ല, എന്തുകൊണ്ട് കോടിയേരി ബാലകൃഷ്ണൻ, എന്തുകൊണ്ട് പിണറായി വിജയൻ വന്നു? അവിടെ കഴിഞ്ഞ 30-ാം തീയതി മഞ്ചേശ്വരം മണ്ഡലത്തിലെ മൊക്രാലിൽ പിണറായി വിജയൻ വന്നു, വലിയ റാലി നടന്നു, പിണറായി വിജയൻ വന്നു, വൃന്ദാകാരാട്ട് വന്നു, ഇ പി ജയരാജൻ വന്നു, രാജ്യത്തിന്റെ മുൻനിര നേതാക്കളെല്ലാം കോൺഗ്രസിനകത്ത് ബി ജെ പിക്കെതിരായി പോരാട്ടം രാജ്യത്ത് സംഘടിപ്പിക്കുന്ന, കർണാടക സംഘടിപ്പിക്കുന്ന ഡി കെ ശിവകുമാർ ഉൾപ്പെടെയുള്ള നേതാക്കന്മാർ അവിടെ വന്നിട്ടുണ്ട്. വന്നില്ല, പരിപാടി നടന്നില്ല, റിജിൽ മാക്കുറ്റി അറിയാത്തത് കൊണ്ടാണ്. ഏറ്റവും ഒടുവിലത്തെ ദിവസം 3-ാം തീയതിയാണ് ശിവകുമാറിന്റെ റോഡ് ഷോ വെച്ചിരുന്നത്. പക്ഷെ അന്നത്തെ ദിവസം ബൈക്ക് റാലി നിരോധിച്ചുകൊണ്ടുള്ള ഉത്തരവ് വന്നതിനാലും പിന്നെ ഇവിടെ റോഡ് ഷോ നടത്താൻ വേണ്ടി കഴിയാത്ത അവസ്ഥയാണ് യു ഡി എഫിന് ഉണ്ടായത്. അതുകൊണ്ട് ശിവകുമാറിന്റെ പരിപാടിയും നടന്നില്ല. ശിവകുമാർ ഉദുമയിലും നേരത്തെ തന്നെ അറിയാമായിരുന്നു, 72 മണിക്കൂർ മുമ്പ് ബൈക്ക് റാലി നിരോധിച്ചുകൊണ്ട് നേരത്തെ തന്നെ ഉത്തരവ്. പിന്നെ 3-ാം തീയതി എങ്ങനെയാ റോഡ് ഷോ വെച്ചത്? അത് നടന്നില്ല. അപ്പൊ ആസൂത്രിതമായിട്ട് മഞ്ചേശ്വരത്ത് ഉദുമയും വെച്ച് കോൺഗ്രസിന്റെ കള്ളക്കളി, അത് പുറത്തു വരാതിരിക്കാൻ
മുല്ലപ്പള്ളി, അതായത് ഉമ്മൻചാണ്ടിയും ചെന്നിത്തലയും കൂടിയാണ് ഈ കച്ചവടം നടത്തുന്നത്. അത് അറിഞ്ഞ മുല്ലപ്പള്ളി എൽ ഡി എഫ് യു ഡി എഫ് സഹകരണത്തിന് വേണ്ടി ഒരു വാദം തുറന്നിടുകയാണ്. ഇതാണ് വാസ്തവം. ഞാൻ വളരെ കൃത്യമായിട്ട് പറയാം, നിങ്ങളുടെ പാർട്ടിക്കകത്ത് വളരെ ശക്തമായ എതിർപ്പുള്ള അഴിമതി നടത്തി എന്ന് നിങ്ങളുടെ പാർട്ടി നടപടി എടുത്ത വി വി രമേശനെ അവിടെ മത്സരിപ്പിച്ചത് നിങ്ങൾ അവര് പറയും കള്ളക്കളിയാണ്. നിങ്ങൾ 25 വർഷം ഭരിച്ച പ്രസിഡന്റാണ്, അത്തരമൊരു സ്ഥാനാർത്ഥിയാണ് അവിടെ മത്സരിക്കുന്നത്. കേവലം കെട്ടിയിറക്കി വന്ന ആളല്ല അഷറഫിനെ സംബന്ധിച്ചോളം ജനസ്വാധീനമുള്ള അവിടെയുള്ള ബ്ലോക്ക് പഞ്ചായത്ത് എന്തിനാണ് യു ഡി എഫ് ഒഴിവാക്കിയത്? ഒന്നര വർഷമേ അദ്ദേഹത്തിന് അവസരം കിട്ടിയുള്ളൂ. എം സി കമറുദ്ദീനെ ഗുണദോഷവശങ്ങളല്ലോ നമ്മൾ ചർച്ച ചെയ്യുന്നത്. മുസ്തഫ, എനിക്കറിയേണ്ട കാര്യം ശ്രീ റിജിൽ മാക്കുറ്റി ദയവായി കേൾക്കൂ, ചോദ്യം കേൾക്കൂ. കെ പി സി സി പ്രസിഡന്റ് അദ്ദേഹം ഒരു കാര്യം പറയുമ്പോൾ സ്വാഭാവികമായും കൃത്യമായ ആസൂത്രണത്തോടുകൂടിയേ പറയാൻ പാടുള്ളൂ, തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പ് അങ്ങനെ പറയൂ. അപ്പോൾ കെ പി സി സി പ്രസിഡന്റ് പറയുകയാണ് നമുക്ക് നീക്കുപോക്കുണ്ടാക്കാമെന്ന്. അങ്ങനെ പറയുമ്പോൾ അദ്ദേഹം പ്രസരിപ്പിക്കുന്ന സന്ദേശം എന്താണ്? എനിക്ക് ഞങ്ങൾക്ക് ഇവിടെ ഒറ്റയ്ക്ക് ജയിക്കാനാകില്ല എന്ന് തന്നെയല്ലേ? മഞ്ചേശ്വരം നിങ്ങളുടെ സിറ്റിംഗ് സീറ്റാണ്, മഞ്ചേശ്വരത്ത് നിങ്ങൾക്ക് ഒറ്റയ്ക്ക് ജയിക്കാനാകില്ല എന്നുള്ള ഒരു സന്ദേശം പുറത്തേക്ക് വിടുന്നത് ഈ സമയത്ത് തന്ത്രപരമായി ശരിയോ? അങ്ങനെ അല്ല എങ്കിൽ ഇപ്പോൾ ഷിവി പി പി മസ്തഫ പറയുന്നത് പോലെ ഒരു പൊളിറ്റിക്കൽ സിനാരിയോ അവിടെ ഉണ്ട് എന്ന് ആളുകൾക്ക് സംശയം തോന്നുന്നത് കുറ്റം പറയാനാകുമോ? ശ്രീ നികേഷ്, ഞാൻ വളരെ കൃത്യമായിട്ട് പറയാം, മഞ്ചേശ്വരത്ത് ഒരു തരത്തിലുമുള്ള ഭയവും ഞങ്ങൾക്കില്ല. ഞങ്ങൾ അവിടെ ജയിക്കും. ഞങ്ങൾക്ക് അതിനുള്ള ആശ പിന്നെ വളരെ കൃത്യമായ രാഷ്ട്രീയ അടിത്തറ അവിടെയുണ്ട്, ജനസ്വാധീനമുണ്ട്. ആ ജനസ്വാധീനമുള്ള നേതാവിനെ തന്നെയാണ് ഞങ്ങൾ മത്സരിപ്പിക്കുന്നത്. പിന്നെ അത് പറഞ്ഞുകൊണ്ടിരിക്കുകയാണോ നിങ്ങൾ? എന്തിനാണ് പിന്നെ പേടിയുള്ളവരെ എനിക്ക് ചുറ്റും നിന്നോളൂ എന്ന് പറയേണ്ട കാര്യം എന്തിരിക്കുന്നത്? അതെന്താണെന്നറിയോ, ഞാൻ പറയാം. മുല്ലപ്പള്ളി സി പി എമ്മിന്റെ നിലപാട് എന്താണ്? ബി ജെ പി അല്ലേ പൊതുശത്രു? ആ ബി ജെ പി പൊതുശത്രു. ഇപ്പോ ആ ശത്രുവിനെ നേരിടാൻ സി പി എമ്മിന്റെ നിലപാട് എന്താണെന്ന് ചോദിച്ചു അദ്ദേഹം. സി പി എമ്മിന്റെ നയം എന്താണ് എന്നാണോ ചോദിച്ചത്? അല്ല, സി പി എം ഞങ്ങളുമായി നീക്കുപോക്കുണ്ടാക്കാൻ തയ്യാറുണ്ടോ, ഇനിയും ടൈം ഉണ്ട് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. വേണമെങ്കിൽ താങ്കൾ എന്നെ ഞാൻ പറഞ്ഞത് ശരിയല്ല എന്ന് പറയുകയാണ്, ഞാൻ ആ സൗണ്ട് ബൈറ്റ് എടുപ്പിക്കുവേ. എന്നിട്ട് അദ്ദേഹം ആവർത്തിച്ച് മാധ്യമപ്രവർത്തകരോട് ചോദിക്കുകയാണ്, ടെൽ മീ എന്ന് ചോദിക്കുകയാണ്. ശ്രീ നികേഷ്, ഞാൻ ഇന്നലെ ആ ചർച്ചയിൽ അവിടെ ഉണ്ടായിരുന്നു. അദ്ദേഹത്തെ ചോദിച്ച ചോദ്യവും കേട്ടിരുന്നു. അദ്ദേഹം പറഞ്ഞ കാര്യമുണ്ട്, ഞങ്ങൾ ശക്തമായ സ്ഥാനാർത്ഥികളെ നിർത്തിയിട്ടാണ് ഈ തെരഞ്ഞെടുപ്പ് ബി ജെ പിക്ക് എതിരെ ഫൈറ്റ് ചെയ്യുന്നത്. അപ്പോൾ സി പി എമ്മിന്റെ നിലപാട് എന്താണ് എന്ന് ചോദിച്ചപ്പോൾ, ഈ മഞ്ചേശ്വരത്ത് വേണമെങ്കിൽ സി പി എമ്മിന് ഞങ്ങൾക്ക് വോട്ട് ചെയ്യാം എന്നുള്ള അർത്ഥത്തിലാണ് അദ്ദേഹം പറഞ്ഞത്. അതിന്ന് വളരെ ഒരിക്കലും ഞങ്ങൾ മഞ്ചേശ്വരത്ത് ഞങ്ങളുടെ ശത്രു ബി ജെ പി ആണ്. ഞങ്ങൾ മുന്നോട്ട് പോകുന്നു. ഡിഫൻഡ് ചെയ്യാൻ കഷ്ടപ്പെടുകയാണ്. താങ്കൾ വർക്കിംഗ് പ്രസിഡന്റിനെ ഡിഫൻഡ് ചെയ്യാൻ നേരത്തെ കഷ്ടപ്പെട്ടു, ഇപ്പോ കെ പി സി പ്രസിഡന്റിനെ ഡിഫൻഡ് ചെയ്യാൻ കഷ്ടപ്പെടുകയാണ്. ഞാൻ ഒരിക്കലും തള്ളി പറഞ്ഞത് ശ്രീ കെ സുധാകരൻ മുഴുവൻ ബൈച്ചു നിങ്ങൾ കാണിക്ക്. അദ്ദേഹം പറയുന്നതും വളരെ കൃത്യമാണ്. അതായത് എന്റെ പ്രസംഗം മുഴുവൻ കേൾപ്പിക്ക്, ഞാൻ പാൽക്കാരി എന്ന് വിളിച്ചിട്ടില്ല എന്നൊക്കെയാണ് പറയുന്നത്. ഇതൊക്കെ എല്ലാ കാലത്തും ബി ജെ പി വോട്ട് വേണം എന്ന് പറഞ്ഞിട്ടുണ്ടോ? പറഞ്ഞിട്ടില്ലല്ലോ, പറഞ്ഞിട്ടില്ല. അത് വളരെ കൃത്യമായി അദ്ദേഹം പറഞ്ഞല്ലോ, ശ്രീ എം എം ഹസനും ശ്രീ മുല്ലപ്പള്ളി രാമചന്ദ്രനും. ഞാൻ പറഞ്ഞല്ലോ അത് അങ്ങനെ പറഞ്ഞിട്ടില്ല എന്ന് ഞാൻ അംഗീകരിക്കുന്നു. പക്ഷേ ആരുടെ വോട്ടും വേണ്ട എന്ന് പറയില്ല എന്ന് പറയുമ്പോൾ ബി ജെ പിയുടെ വോട്ട് ഞങ്ങൾക്ക് കിട്ടിയാൽ ഞങ്ങൾ സ്വീകരിക്കും എന്ന് തന്നെയാണ് കെ സുധാകരൻ ഉദ്ദേശിക്കുന്നത്. അതാണ് നമ്മൾ നേരത്തെ അഡ്വക്കേറ്റ് നിവേദിതയോട് ചോദിച്ചത്, കെ സുരേഷ് ഗോപി അടക്കമുള്ളവര് ഏൻ ഷംസീറിനെ തോൽപ്പിക്കണമെന്ന നിലപാട് എടുത്തത് നമ്മുടെ മുന്നിലുണ്ട്. കൃത്യതയുണ്ട്. ശരി ശരി ശരി. ആ വോട്ട് വാങ്ങി ജയിക്കണ്ട എന്നുള്ള തീരുമാനം തന്നെയാണ്. നിവേദിത ചർച്ചയിൽ നിന്ന് പുറത്താകരുത്. നിവേദിത എന്തോ പറയുന്നുണ്ട്. അല്ല നികേഷ്, തലശ്ശേരി പോലെയുള്ള ഒരു സ്ഥലത്ത് ഇത്രയും അധികം കൊടും ബാധകങ്ങള് ബി ജെ പിയുടെ എൻ ഡി എയുടെ സംഘപരിവാറിന്റെ ഒക്കെ പ്രവർത്തകർക്ക് നേരെ ചെയ്തതിന്റെ അടിസ്ഥാനത്തിൽ എൽ ഡി എഫ് വരരുത് എന്നുള്ള ഒരു ആഗ്രഹം അദ്ദേഹം അദ്ദേഹത്തിന്റെ ഇന്റർവ്യൂവിൽ
അത് മാത്രമാണ് അദ്ദേഹം സമ്മതിച്ചത്. തലശ്ശേരിയില് നടത്തിയ കൃത്യമാണത്, കൃത്യമാണ്. ഇപ്പൊ അഡ്വക്കേറ്റ് നിവേദിത അത് പറയാണ്, തലശ്ശേരിയില് നിങ്ങളുടെ മുഖ്യ ശത്രു എന്ന് പറയുന്നത് CPM ആണ് പറഞ്ഞത് എന്ന് 100 പ്രാവശ്യം. അതെ അതെ, ഞാൻ ചോദിക്കുന്നത് ഇത്രയേ ഉള്ളൂ. അഡ്വക്കേറ്റ് നിവേദിത തലശ്ശേരി അത് എടുത്തു പറയേണ്ട കാര്യം എന്താണ്? അദ്ദേഹം അദ്ദേഹത്തിന്റെ അഭിപ്രായം പറഞ്ഞു, അദ്ദേഹത്തിന്റെ വ്യക്തിപരമായ അഭിപ്രായം പറഞ്ഞു. സംഘടനാ നിർദ്ദേശം എന്തോ അതാണ് BJP യുടെ ആളുകള് അണികള്. സംഘടനാ നിർദ്ദേശം ഇല്ല മാഡം, അതല്ലേ പറയുന്നത്. നമ്മൾ ആദ്യം പറഞ്ഞു സംഘടനാ നിർദ്ദേശം ഇല്ല. ജില്ലാ നേതൃത്വം ഒരു നിലപാട് പറയുന്നു, സംസ്ഥാന നേതൃത്വം വേറൊരു നിലപാട് പറയുന്നു, കേന്ദ്ര നേതൃത്വം എന്ന് പറയുന്നത് പോലും തെറ്റാണ്. V. മുരളീധരൻ അദ്ദേഹം സംസ്ഥാന നേതൃത്വത്തിൽ നിന്ന് ഇപ്പോഴാണ് അങ്ങോട്ടേക്ക് കേന്ദ്രത്തിലേക്ക് പോയത്. അദ്ദേഹം പറഞ്ഞതാണ് ഞങ്ങൾ. നിങ്ങളത് ആശയക്കുഴപ്പത്തിലിടുകയാണ്, നിങ്ങളത് ആശയക്കുഴപ്പത്തിലിടുകയാണ്. നിങ്ങള് നിങ്ങള് തലശ്ശേരിയിലെ BJP വോട്ടുകൾ എങ്ങോട്ട് പോകണം എന്നത് സംബന്ധിച്ച് നല്ല ആശയക്കുഴപ്പം ഉണ്ടാക്കി കഴിഞ്ഞിരിക്കുന്നു. നിങ്ങളുടെ നേതാക്കൾ, നിങ്ങളുടെ ഇപ്പോഴത്തെ സ്ഥാനാർത്ഥികൾ, താമര ചിഹ്നത്തിൽ മത്സരിക്കുന്ന സ്ഥാനാർത്ഥികൾ പറയുന്നു ഷംസീർ തോക്കണമെന്ന്. അപ്പൊ അതിന്റെ അടിസ്ഥാനം നാളെ രാവിലെ പോളിംഗ് ബൂത്തിലേക്ക് പോകുമ്പോ BJP വോട്ടുകള് ഷംസീറിനെതിരെ വീഴണമെന്ന് തന്നെയാണ്. സ്ഥാനാർത്ഥികളുടെ ലിസ്റ്റ്, BJP യുടെ സ്ഥാനാർത്ഥികളുടെ ലിസ്റ്റ് കണ്ടിട്ട് LDFനും UDFനും ഭയമാണ്. കാരണം ഇത്തരം ആളുകൾ നിയമസഭയിൽ വന്നു കഴിഞ്ഞാൽ ഇവർക്ക് ഇവിടെ അഴിമതി നടത്തി കൂട്ടുകച്ചവടം നടത്താൻ സാധിക്കില്ല. അതിന്റെ ദേഷ്യമാണ് BJP നെ ഒറ്റപ്പെടുത്താനുള്ള ഒരു ശ്രമമായിട്ട് പല രീതിയിലും പല കോർണറിൽ നിന്ന് ശ്രമിച്ചുകൊണ്ട് പോകുന്നത്. അതല്ലാതെ ഇവർക്ക് LDFനും UDFനും വോട്ട് കൊടുക്കാനല്ല BJP കാര് പണിയെടുക്കുന്നത്. ഒരു മിനിറ്റ്, CPP മുസ്തഫാദിനിടയിലെ നേരത്തെ വരുന്ന ചർച്ചയുടെ ഭാഗമായിട്ട് എന്തോ കൂട്ടിച്ചേർക്കാൻ ശ്രമിച്ചിരുന്നു, അപ്പോഴാണ് ഞാൻ അഡ്വക്കേറ്റ് നിവേദിതയിലേക്ക് വന്നത്. പ്രധാനമന്ത്രി മണ്ണാർക്കാട് സ്ഥാനാർത്ഥിയായ നസീമയോട് കാണിച്ച ആ റെസ്പെക്ടിനെ കുറിച്ച് ഒന്ന് സംസാരിക്കാം. കൂട്ടത്തിൽ പറയാൻ കഴിയുമോ? എന്താ എന്തായിരുന്നു മണ്ണാർക്കാട് സ്ഥാനാർത്ഥിയുടെ കാലു തൊട്ട് വടങ്ങിയോ? എന്താ അഡ്വക്കേറ്റ് നിവേദിത അത് പറയുമ്പോൾ നരേന്ദ്രമോദി എന്നുള്ള കാഴ്ചപ്പാട്, അല്ലെങ്കിൽ ഒരു പ്രധാനമന്ത്രിയെ കുറിച്ച് വളരെ മോശമായിട്ട്, അല്ലെങ്കിൽ ശാമിയെ ശരണമയ്യപ്പ എന്ന് വിളിച്ചു എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിങ്ങൾ ചിത്രീകരിക്കുമ്പോ ഇത്തരം നല്ല കാര്യങ്ങൾ എന്തുകൊണ്ട് നിങ്ങൾ പറയുന്നില്ല? ഞാൻ അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല അഡ്വക്കേറ്റ് നിവേദിത. ഞാൻ പറഞ്ഞത് താങ്കൾ ഒരു കാര്യം പറഞ്ഞു, മതേതരത്വം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ മതങ്ങളെയും ഒരുപോലെ കാണുന്ന ആളായിരിക്കണം എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ചോദിച്ചു നിങ്ങളുടെ നേതാക്കളും അങ്ങനെ തന്നെയാണോ എന്ന്. അങ്ങനെയാണെങ്കിൽ സ്വാമിയെ ശരണമയ്യപ്പ എന്ന് മാത്രം വിളിക്കുന്ന ഒരു നേതാവിന് എങ്ങനെയാണ് മതേതര വക്താവായി മാറാനാവുക എന്നുള്ളതാണ്. പണ്ട് എനിക്കൊരു ഒരു ചിത്രം ഓർമ്മയുണ്ട്, ഒരു മുസ്ലിം അദ്ദേഹത്തിന് സ്കൾ ക്യാപ്പ് നൽകിയ സമയത്ത് അദ്ദേഹം അത് കൈകൊണ്ട് തൊടാൻ സമ്മതിച്ചില്ല, അത് നിഷേധിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അങ്ങനെ ഒരു നേതാവിനെ നിങ്ങൾ മതേതര നേതാവ് എന്ന് വിളിക്കോ? വർഗീയവാദിയായ BJP യെ ചിത്രീകരിക്കുമ്പോ അതിനെതിരെ പറയാൻ എനിക്ക് അവകാശമുണ്ട്. അതെ ഉണ്ട്, ആ അവകാശമാണല്ലോ നമ്മൾ അനുവദിച്ച് തന്നോണ്ടിരിക്കുന്നത്. CPP മുസ്തഫ, നേരത്തെ കോൺട്രോവേഴ്സിയിൽ താങ്കൾ എന്തോ പറയാൻ ശ്രമിച്ചു. അല്ല റിജിലെ, ഈ കോൺഗ്രസ് എന്തോ വലിയ BJP വിരുദ്ധരാണ്, അതിനു വേണ്ടിയിട്ട് LDFന്റെ സമീപനം അറിയാനാണ് ശ്രീ മുല്ലപ്പള്ളി ചോദ്യം ഉന്നയിച്ചതൊക്കെ പറയുന്നു. KPCC ആസ്ഥാനത്തിന്റെ മൂക്കിന് താഴെ നേമം മണ്ഡലം 2016 ചരിത്രത്തിൽ ആദ്യമായി കേരളത്തിൽ BJP ക്ക് അക്കൗണ്ട് തുറക്കുന്ന സാഹചര്യം ആരാ ഉണ്ടാക്കി കൊടുത്തത്? BJP യുടെ സ്വന്തം വോട്ട് ബലത്തിലാണ് 2016 ജയിച്ചത്. 2014 ശശി തരൂരിന് കിട്ടിയ 34,000 വോട്ട് 2 വർഷം കഴിഞ്ഞ് 2016 എത്തുമ്പോൾ കേവലം 12,000 ആയിട്ട് കുറഞ്ഞത് എങ്ങനെയാ? എവിടെ പോയി ആ വോട്ട്? നേമത്ത്. നിങ്ങൾ അങ്ങനെ ഈ കേരളത്തിന് കളങ്കമുണ്ടാക്കിയത് നിങ്ങളല്ലേ? BJP ക്ക് അക്കൗണ്ട് തുറക്കാൻ നിങ്ങളാണോ? ജനങ്ങൾ തീരുമാനിക്കുന്നതാണ്. ജനങ്ങളെ കളങ്കം ഉണ്ടാക്കി എന്ന് പറഞ്ഞ ജനാധിപത്യ സംവിധാനത്തെ നിങ്ങൾ ധിക്കരിക്കുന്നതാണോ അർത്ഥം? PPP മുസ്തഫ, പാലക്കാട് മുനിസിപ്പാലിറ്റിയിൽ BJP എങ്ങനെയാണ് അവിടെ ഭരണം കിട്ടുന്നത്? മുസ്തഫ, ഒരു കാര്യം വളരെ ആവർത്തിച്ച് പറയാ, 1977 ടി ശിവദാസ മേനോൻ മത്സരിക്കുമ്പോ ലാൽകൃഷ്ണ അഡ്വാനിയെ കൊണ്ടുവന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർസിന്റെ അരിവാൾ ചുറ്റിക നക്ഷത്രം അടയാളത്തിൽ വോട്ട് ചെയ്യണമെന്ന് പറഞ്ഞ് തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്ത ഗതികേട് കോൺഗ്രസിന് ഉണ്ടായിട്ടില്ല. ആ ഗതികേടുള്ളവർ നിങ്ങളാണ്, RSS നേതാവാണ് അഡ്വാനി.
അത് നിങ്ങൾ മറന്നുപോയിട്ടില്ല. അതിന്റെ ആ പരിഭാഷപ്പെടുത്തിയത് ഇതേ ഓ രാജഗോപാലാണ്. നിങ്ങൾ ഒന്നിച്ച് വേദി പങ്കിട്ടവരാണ്, ഒന്നിച്ച് മത്സരിച്ചവരാണ്. ചരിത്രത്തിൽ ഒന്നിച്ച് വേദി പങ്കിട്ട് മത്സരിച്ച് തെരഞ്ഞെടുപ്പിനകത്ത് മുമ്പോട്ട് പോയ ആളുകളാണ് നിങ്ങൾ. കേവലം 2-2 ഇന്ത്യ രാജ്യത്ത് എം പിമാരുള്ള ബി ജെ പി വളർച്ചയും നിങ്ങളല്ലേ. കോൺഗ്രസിനെ തകർക്കാൻ ഏത് ചെകുത്താനും നോക്കൂ, രണ്ടുപേർക്കും പല കാര്യങ്ങളും പല കഥകളും അഴിച്ചെടുക്കാനുണ്ടാകും. ഇവിടെ കാവിക്കൊടി ചെങ്കൊടി കൂട്ടിക്കെട്ടിയവരാ നിങ്ങൾ, നിഷേധിക്കാൻ പറ്റുമോ? ശരി, ഷിബി പി മുസ്തഫ, തെരഞ്ഞെടുപ്പിന് ഇനി മണിക്കൂറുകൾ മാത്രമേ ബാക്കിയുള്ളൂ. നാളെ പകല് തുടങ്ങുന്നത് ആളുകൾ പോളിംഗ് ബൂത്തിൽ എത്തിക്കൊണ്ടായിരിക്കും. ഈ നിലവിലെ രാഷ്ട്രീയ സാഹചര്യം ഉണ്ടല്ലോ, അതായത് ഈ മണിക്കൂറിലെ രാഷ്ട്രീയ സാഹചര്യം, ഏതെങ്കിലും തരത്തിലുള്ള വോട്ടുമറിക്കൽ കൊണ്ട് മാറ്റിയെടുക്കാൻ കഴിയുമെന്ന് വിചാരിക്കുന്നുണ്ടോ? ഒന്ന്. രണ്ട്, ഇനിയിപ്പോൾ ഈ ഒരു 12 മണിക്കൂറല്ല, ഒരു 10 മണിക്കൂർ, ഈ ഒരു 10 മണിക്കൂറിനുള്ളിൽ അങ്ങനെ ഒരു സാധ്യതയുണ്ടോ? ഇപ്പോൾ ഉദാഹരണത്തിന് ബി ജെ പി ആണല്ലോ വോട്ട് മറിക്കുമെന്ന് നമ്മളിപ്പോൾ സംശയിക്കുന്ന സംഘടന, അതിൻ്റെ കേന്ദ്ര നേതൃത്വം ഇന്ന് രാത്രി ഒരു നിർദ്ദേശം നൽകുന്നു, ഇത്ര മണ്ഡലങ്ങളിൽ ഇത്ര വോട്ടുകൾ എൽ ഡി എഫിന് അനുകൂലമായി അല്ലെങ്കിൽ യു ഡി എഫിന് അനുകൂലമായി മറിക്കണം എന്നുള്ളൊരു സന്ദേശം വരാനുള്ള സാധ്യതയൊക്കെ നിങ്ങൾ യഥാർത്ഥത്തിൽ ആശങ്കപ്പെടുകയോ സന്ദേഹപ്പെടുകയോ ചെയ്യുന്നുണ്ടോ? ഷിബി പി, നിർദ്ദേശം ഒന്നും നിങ്ങൾ കാത്തിരിക്കണ്ട. ഷിബി പി പി, ഒന്ന്, കേരളത്തിന്റെ ചരിത്രം നമ്മുടെ മുന്നിലുണ്ടല്ലോ. 91, 2001, 2011 പല നേതാക്കളും യു ഡി എഫിന്റെയും ബി ജെ പിയുടെയും പല നേതാക്കളും ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ സാക്ഷ്യപത്രം പുറപ്പെടുവിച്ചു. അങ്ങനെ അവിഹിത ബന്ധങ്ങൾ ഉണ്ടാക്കിയ സന്ദർഭങ്ങളിലെല്ലാം നികേഷ് ഈ കേരളം മതനിരപേക്ഷതയുടെ കൊടിക്കൂറയാണ് ഉയർത്തിപ്പിടിച്ചത്. വേപ്പൂര്, വടകര, എത്രയോ സ്ഥലങ്ങൾ നമ്മുടെ മുന്നിൽ ഉദാഹരണമുണ്ട്. അതുകൊണ്ട് കോൺഗ്രസിന്റെയും ലീഗിന്റെയും ബി ജെ പിയുടെയും കള്ളക്കച്ചവടം കേരളത്തിൽ നിലവില്ല. അവസാന മണിക്കൂറിൽ അങ്ങനെ എടുത്താൽ പോലും കേരളം മതനിരപേക്ഷതയുടെ കൊടിക്കൂറ ഉയർത്തിപ്പിടിക്കും. രണ്ട്, കാവിക്കൊടിയും ചെങ്കൊടിയും ഒരു കാലത്തും കൂടിക്കെട്ടിയിട്ടില്ല. 77 ജനതാ പാർട്ടിയുടെ കൊടി ഇതിനെ പറഞ്ഞത് തൊട്ട് ജനതാ പാർട്ടിയുടെ കൊടിയും ചെങ്കൊടിയുമാണ് കൂട്ടിക്കെട്ടിയത്. ജയപ്രകാശ് നാരായണൻ നയിച്ച ജനതാ പാർട്ടിയുടെ ഭാഗമായിരുന്നു അന്ന് എൽ കെ അദ്വാനി, അന്ന് ബി ജെ പി ഇല്ല, അന്ന് ജനസംഘം പിരിച്ചു വിട്ടിരുന്നു. അതുകൊണ്ട് റിജിൽ മാക്കൂറ്റി ചരിത്രത്തെ വികൃതമായി ചിത്രീകരിക്കാൻ ശ്രമിച്ച ചരിത്രം അറിയുന്ന വിദ്യാർത്ഥികൾ നമ്മുടെ നാട്ടിലുണ്ട്. റിജിലെ നിങ്ങളുടെ കണ്ടക്കഥയൊന്നും കേൾപ്പില്ല. അതുകൊണ്ട് കാവിക്കൊടി നിങ്ങളൊക്കെയാണുള്ളത്. എല്ലാ കോൺഗ്രസ് നേതാക്കളുടെയും അടിയിലിട്ട ട്രൗസർ ഞാൻ സമയം തരും. വി പി പി പറഞ്ഞു തീർക്കൂ വേഗം. ശരി, റിജിൽ പറയൂ. ഞാൻ പറഞ്ഞു വന്നത് ഈ RSSന്റെ നേതാക്കന്മാരായ RSS രാഷ്ട്രീയത്തിൽ വന്ന ലാൽകൃഷ്ണ അഡ്വാനി, ആ ലാൽകൃഷ്ണ അഡ്വാനിയെ CPMന്റെ തെരഞ്ഞെടുപ്പ് കൺവെൻഷനിൽ പോയി അദ്ദേഹം അതിന്റെ തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തു. അങ്ങനെ ഒരു സംഭവം ഇന്ത്യയുടെ ചരിത്രത്തിൽ കോൺഗ്രസ് ഏതെങ്കിലും തെരഞ്ഞെടുപ്പ് പരസ്യമായി നേതാക്കന്മാരെ നേതാവ് ജനതാ പാർട്ടി RSSമായി ബന്ധമുള്ള പാർട്ടിയാണ്. ശ്രീ നികേഷ് എങ്ങനെയാണ് ലാൽകൃഷ്ണ അഡ്വാനി രാഷ്ട്രീയത്തിൽ വരുന്നത്? ജനതാ പാർട്ടിയിലൂടെയാണോ? RSSന്റെ പ്രധാനപ്പെട്ട ആളായി വന്നല്ലേ ഇന്ത്യ രാജ്യത്ത് വർഗീയത ഉണ്ടാക്കാൻ ഗോൾവർക്കറിന്റെയും ും അതോടൊപ്പം ഹെഡ് ഗോവാറിന്റെ നേതൃത്വത്തിലുള്ള RSS എന്ന് പറയുന്ന സംഘടന പ്രവർത്തിച്ച് അതിന്റെ കേഡറായി, അതിന്റെ സർസംഘചാലകായി, അല്ലെ അതിന്റെ വ്യത്യസ്ത ഘടകങ്ങളിൽ പ്രവർത്തിച്ചു. RSSന്റെ നേതാക്കളോട് കോൺഗ്രസിന് അങ്ങനെ ഒരു വിയോജിപ്പോ അല്ലെങ്കിൽ ഒരു വിമുഖതയോ ഒരു കാലഘട്ടത്തിൽ ഉണ്ടായിട്ടില്ല. ഗാന്ധി വധത്തിന് ശേഷം RSS നിരോധിച്ചപ്പോൾ 8 നിബന്ധനകളാണ് RSSന് മുന്നിൽ വെച്ചത്. അതിൽ ഒരു നിബന്ധന എന്താണെന്നറിയാമോ? RSS കോൺഗ്രസിൽ ചേർന്ന് പ്രവർത്തിക്കണമെന്നായിരുന്നു. ഞങ്ങൾ വളരെ പ്രഖ്യാപിതമായി RSSമായി ഒരു തരത്തിലുള്ള രാഷ്ട്രീയ ബാന്ധവത്തിനും തയ്യാറായിട്ടില്ല. എന്റെ ചോദ്യം, ഇതുപോലെ ഒരു ഒരു തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് RSSമായി സഹകരിച്ചിട്ടുണ്ടോ എന്ന ചോദ്യം മാത്രമാണ് എന്റെ ചോദ്യം. ആ ചോദ്യത്തിന് ഉത്തരം പറ. അങ്ങനെ ഒരു തെരഞ്ഞെടുപ്പ് യോഗത്തിൽ, ഒരു തെരഞ്ഞെടുപ്പിൽ RSSന്റെ നേതാക്കന്മാരെ കൊണ്ടുവന്ന് ഒരു പരസ്യ സഖ്യത്തിലേക്ക്, നിങ്ങൾ പറയുന്ന ജനസംഘമാണ് ജനസംഘം, ആ രൂപത്തിലേക്ക് വന്നിട്ടുണ്ടോ? ജനസംഘമായിട്ട് CPM സഖ്യം ഉണ്ടാക്കിയിട്ടില്ല, കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ സഖ്യം ഉണ്ടാക്കിയിട്ടില്ല. VPP മുസ്തഫ പറയുന്നത്, VPP മുസ്തഫ ഇപ്പൊ ലൈനിലില്ല, അതുകൊണ്ടാണ് VPP മുസ്തഫയുടെ വാദം ഞാൻ പറയുന്നത്. 1977 ജനതാ പാർട്ടിയുമായി സഖ്യം ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പൊ താങ്കൾ പറയുന്നത് ശരിയാണ്. ഈ ജനതാ പാർട്ടിയിലെ RSSകാരായിരുന്നില്ലേ LK അദ്വാനി, KG മരാർ തുടങ്ങിയ പറയുന്ന
എന്നുള്ളത് ശരിയാണ്. അവർ ആർ എസ് എസ്സുകാരായിരിക്കേ തന്നെയാണ് ജനതാ പാർട്ടിയിലെ നേതാക്കളായിരുന്നത്. എന്തിനാണ് ഈ ആർ എസ് എസ് നേതാക്കളുമായിട്ട് ജനതാ പാർട്ടിയിലാണെങ്കിൽ കൂടി നിങ്ങൾ സഖ്യമുണ്ടാക്കിയത് എന്നതാണല്ലോ റിജിൽ മാക്കുറ്റിയുടെ ചോദ്യം. അതിനാണ് ഞാൻ മറുചോദ്യം ഉന്നയിച്ചത്. സർദാർ വല്ലഭായ് പട്ടേൽ 1948 മഹാത്മാഗാന്ധിയെ കൊന്നതിന് ശേഷം ആർ എസ് എസിനെ നിരോധിച്ചു, നിരോധനം എടുത്തു കളയണമെന്ന് അന്നത്തെ സർസംഘചാലക ആവശ്യപ്പെട്ടപ്പോൾ 8 നിർദ്ദേശങ്ങൾ നൽകി. ആ 8 നിർദ്ദേശത്തിൽ ഒന്ന് ആർ എസ് എസ് കോൺഗ്രസിൽ ചേർന്ന് പ്രവർത്തിക്കണമെന്നുള്ളതാണ്. നിങ്ങൾക്ക് ആർ എസ് എസിനോട് ആ നിലയിലുള്ള വിമുഖത ഉണ്ടായിട്ടില്ല. 1971 ഇന്ദിരാഗാന്ധിയെ ബംഗ്ലാദേശ് യുദ്ധത്തിന് ശേഷം എ പി വാജ്പേയി ദുർഗ എന്ന് വിശേഷിപ്പിച്ചത്, ആർ എസ് എസിനെ എല്ലാ കാലഘട്ടത്തിലും ഇന്ദിരാഗാന്ധി ലാളിച്ചത്, ഒപ്പം കൊണ്ട് നടന്നത്, ഇതെല്ലാം നമ്മുടെ മുന്നിലുണ്ട്. ഓ രാജഗോപാൽ കേരളത്തിലെ സ്പീക്കറെ കുറിച്ച് എന്താ പറഞ്ഞത്? നിങ്ങൾ എന്താ അത് പറയാത്തത്? എന്താണ് ശ്രീരാമനും കൃഷ്ണനും ഉള്ളത് കൊണ്ട് വോട്ട് ചെയ്തു പറഞ്ഞ ആളല്ലേ ഓ രാജഗോപാൽ? അതെന്താ നിങ്ങൾ ചർച്ച ചെയ്യാത്തത്? ഞാൻ അത് ചർച്ച ചെയ്യുന്നില്ല. അഡ്വക്കേറ്റ് നിവേദിത, അപ്പൊ നമ്മൾ എങ്ങനെയാ കൺക്ലൂഡ് ചെയ്യേണ്ടത്? ഈ പറയുന്ന തലശ്ശേരി, ഗുരുവായൂർ, ദേവികുളം തുടങ്ങിയ മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥി പട്ടിക, സോറി, സ്ഥാനാർത്ഥി നമ്മുടെ നാമനിർദ്ദേശ പത്രിക ഇല്ലാതായത് നിങ്ങൾ ഏതെങ്കിലും തരത്തിലുള്ള യു ഡി എഫുമായിട്ടുള്ള സഹകരണത്തിൻ്റെ ഭാഗമാണ് എന്ന് കരുതേണ്ടതില്ല. പ്രത്യേകിച്ച് ഇപ്പോൾ തലശ്ശേരിയിൽ ഉണ്ടായിട്ടുള്ള കൺഫ്യൂഷൻ യാദൃച്ഛികമാണ് എന്ന് വളരെ നിഷ്കളങ്കമായി നമുക്ക് പറഞ്ഞ് മണിയടിക്കാം. ഇത് ഫോം എ ബിയിൽ ക്ലിയർ ചെയ്യാൻ ഞങ്ങൾക്ക് സമയം തന്നില്ല എന്നുള്ളത് കൊണ്ടാണ് ആ നാമനിർദ്ദേശ പത്രിക തള്ളിയത്. ഞങ്ങള് ഈ സ്ഥലങ്ങളിലെല്ലാം നിർത്തിയത് ഉത്തരവാദിത്തപ്പെട്ട നല്ല ശക്തരായിട്ടുള്ള സ്ഥാനാർത്ഥികളെ തന്നെയാണ്. അതിൽ നിങ്ങൾക്ക് ആർക്കും ഒരു സംശയം ഇല്ലെന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. പിന്നെ എനിക്ക് ഈ കാര്യത്തിൽ ഒരു ജാള്യതയൊന്നുമില്ല. ആ ഫോം എ ബി അവിടെ എത്തി എന്നുള്ളത് നോക്കി പരിശോധിച്ചിട്ടില്ല. അല്ല, ഇത് കൊടുത്തിട്ടുണ്ടല്ലോ, കൊടുത്തിട്ടില്ല എന്ന് അവര് പറഞ്ഞിട്ടുണ്ടോ? ഒന്നാമത് അതിന് ഒരു ഹൈക്കോടതിയുടെ വിധിയും അതിനൊപ്പം ഉണ്ടല്ലോ. ഇതിനെ കുറിച്ച് അവിടെ നിൽക്കട്ടെ. ഞങ്ങൾ മനഃപൂർവ്വമാണ് ചെയ്തത് എന്ന് നിങ്ങൾ വരുത്തി തീർക്കാൻ ശ്രമിച്ചാലും അത് അത്തരത്തിലല്ല എന്ന് ഇവിടുത്തെ സമൂഹം വിശ്വസിക്കുന്നുണ്ട്. വിധി എഴുതുന്നത് ജനങ്ങളാണ്. നിങ്ങൾ എത്രയൊക്കെ വർഗീയവൽക്കരിക്കാൻ ശ്രമിച്ചാലും നരേന്ദ്രമോദിയുടെ പദ്ധതികൾ ഇവിടെ നടപ്പിലാക്കുന്നത് എത്തരത്തിലാണ്, വിവേചനമില്ലാതെയാണ് നടപ്പിലാക്കുന്നത് എന്ന് ജനങ്ങൾ തിരിച്ചറിയുന്നു. അതൊന്ന്. പിന്നെ മറ്റൊന്ന്, ഒരു മിനിറ്റ് മറുപടി നിങ്ങൾ കുറെ നേരമായില്ല സംസാരിക്കുന്നത്. നിങ്ങൾ രണ്ടു കൂട്ടരും അങ്ങോട്ടും ഇങ്ങോട്ടും എനിക്കും അവസരം തരൂ. ആ അപ്പൊ ഇത്തരത്തിൽ പദ്ധതികൾ നടപ്പിലാക്കുന്നു, ഇവിടെ വികസനം വേണം, ഇവിടെ അഴിമതി ഇല്ലാത്ത ഒരു വികസനം നടപ്പിലാക്കണം, അത് എൻ ഡി എക്ക് സാധിക്കുമെന്ന് ജനങ്ങളാണ് വിശ്വസിക്കുന്നത്. ആ ജനം നാളെ വിധി എഴുതും ബി ജെ പിക്കും എൻ ഡി എക്കും അനുകൂലമായിട്ട് എന്നുള്ളത് ഉറച്ചു തന്നെ ഞങ്ങൾ വിശ്വസിക്കുന്നു. അത് പ്രകാരമുള്ള വിധി എഴുത്തിനെ ഭയക്കുന്നവരാണ് എൽ ഡി എഫും യു ഡി എഫും. അതുകൊണ്ടാണ് ഇത്തരത്തിൽ എൽ ഡി എഫും യു ഡി എഫും ഒന്നിച്ചു നിന്നുകൊണ്ട് ബി ജെ പിനെ ഇത്തരത്തിലുള്ള ഓരോ കാര്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് തകർക്കാൻ ശ്രമിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നത്. ആ തകർക്കലൊന്നും ഇനി നടക്കില്ല എന്ന് മാത്രമാണ് പറയാനുള്ളത്. ഒറ്റ ചോദ്യം, ഇവര് പറഞ്ഞ് മതേതരവാദികളാണ് ബി ജെ പി എന്നല്ലേ? ഗോപാലകൃഷ്ണന്റെയും അതുപോലെ വജസ്പതിയുടെയും രണ്ട് ബൈറ്റുകൾ പറഞ്ഞിട്ടുണ്ട്. ഈ നാട്ടിനകത്ത് ഒരു സ്ഥാനാർത്ഥി പോലും പറയാതെ പച്ച വർഗീയത പറയുന്ന ഒരു പാർട്ടിയാണ് ബി ജെ പി എന്ന് തെളിയിച്ചിട്ടുണ്ട്. മാത്രമല്ല കേരളത്തിൽ എട്ട് നിലയിൽ പൊട്ടുന്ന താമര വിധിയില്ല ഈ കേരളത്തിൽ. ബി ജെ പി കേരളം കണ്ട ഏറ്റവും വലിയ തകർച്ചയിലേക്ക് കേരളത്തിൽ പോകും. ഒരു തർക്കവും ഇല്ല. ബി ജെ പിക്ക് പറ്റുന്ന സ്പേസ് അല്ല ഈ കേരളം. ഭൂരിപക്ഷത്തിന് വേണ്ടി സംസാരിച്ചാൽ വർഗീയതയാവുമെന്ന് നിങ്ങൾ കരുതുന്നുണ്ട്. ഭൂരിപക്ഷത്തിന് വേണ്ടിയല്ല, കൃത്യമായ വർഗീയതയാണ്. ഒരു മനുഷ്യന്റെ മനസ്സിൽ പറയുന്ന പച്ച വർഗീയത പറയുന്ന സ്ഥാനാർത്ഥിയാണ് നിങ്ങൾ മതേതരത്വം. നിങ്ങൾ പിന്നെ മോദി കാലു പിടിച്ചു എന്ന് പറയുമ്പോൾ ഒരു ഭാഗത്ത് നിങ്ങൾ കാലു പിടിക്കുമ്പോ അവരെ മലത്തി അടിക്കുകയാണ് ചെയ്യുന്നത്. ഒരു ഭാഗത്ത് മോദി കാലു പിടിക്കുമ്പോ മറുഭാഗത്തുള്ള ആളുകളെ അവരെ അല്ലെ അവരെ മുഖത്ത് താക്കി ചെയ്യുമ്പോൾ ചെയ്യുന്നത് സ്ഥാനാർത്ഥി വർഗീയത മാത്രം പറയുന്ന ആളുകൾ ഈ നാട്ടിലെ പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. അങ്ങനെ ഒരു തർക്കത്തിൽ നമുക്ക് അടിസ്ഥാനമില്ല. അഡ്വക്കേറ്റ് നിവേദിത, റിജിൽ മാക്കുറ്റി, ഒപ്പം തന്നെ വി പി പി മുസ്തഫ ഈ വിഷയത്തിൽ സംസാരിച്ച എഡിറ്റേഴ്സ് സംസാരിച്ചിട്ട്. നാളെ രാവിലെ 7 പോളിംഗ്, രാവിലെ 6 മുതൽ റിപ്പോർട്ടറിൽ തുടർച്ചയായി വാർത്താ ബുള്ളറ്റിനുകളിൽ എങ്ങനെയാണ് പോളിംഗ് പുരോഗമിക്കുന്നത് എന്ന് കാണാം. സംസ്ഥാന നിയമസഭ 2021-26 കാലഘട്ടത്തിലേക്കുള്ള സംസ്ഥാന നിയമസഭ ആര് ഭരിക്കണം, ആ നിയമസഭയിൽ ആർക്കാണ് ഭൂരിപക്ഷം എന്നത് സംബന്ധിച്ച് വ്യക്തത വരാൻ നാളെ രാവിലെ 7 മുതൽ നടക്കുന്ന പോളിംഗിലൂടെയാണ് കേരള ജനത വിധിയെഴുതുക. എട്ടി സർ അവസാനിക്കുന്നു. നമസ്കാരം.